Assalamualaikum warahmatullahi wabarakatuh. Alhamdulillahi rabbil alamin. Assalatu wassalam ala ashrafil anbiya'i sayyidil muttaqin Muhammad ibn Abdullah wa ala alihi wa ashabihi ajma'in wa ala man tabi'ahum bi ihsanin ila yaumiddin amma ba'd. ഏറെ പ്രിയം നിറഞ്ഞ സഹോദരന്മാരെ, സഹോദരികളെ, പരിശുദ്ധ ഖുർആനിൻ്റെ പഠിതാക്കളെ, സർവശക്തനായ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വലിയ അനുഗ്രഹം കൊണ്ട് അവൻ്റെ വിശുദ്ധ വേദഗ്രന്ഥത്തിലെ 25 അധ്യായം സൂറത്തുൽ ഫുർഖാനിലെ 1 മുതൽ 30 വരെയുള്ള വചനങ്ങൾ, അതിൻ്റെ അർത്ഥവും ആശയവും സഹിതം കഴിഞ്ഞ ക്ലാസ്സിൽ നാം മനസ്സിലാക്കി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഖിയാമത്ത് നാളിൽ പറയുന്ന ഒരു വാചകമാണ് നാം കഴിഞ്ഞ ആയത്തിൻ്റെ വിശദീകരണമായി മനസ്സിലാക്കിയത്. അഊദു ബില്ലാഹി മിനശ്ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. وقال الرسول يا ربي ان قوم اتخذوا هذا القران مهجورا. പ്രവാചകൻ പറഞ്ഞു, അല്ലാഹുവേ, എൻ്റെ സമുദായം ഖുർആനിനെ അവഗണിച്ചു കളഞ്ഞു, മഹ്ജൂറായി തള്ളിക്കളഞ്ഞു. ഇത് മുസ്ലിമീങ്ങളെക്കുറിച്ചും മുസ്ലിമീങ്ങളല്ലാത്തവരും ഉൾക്കൊള്ളുന്ന പ്രവാചകൻ്റെ സമുദായത്തെക്കുറിച്ചാണ് ഇങ്ങനെ പറയുന്നത്. പ്രധാനമായും അവിശ്വാസികളും, എന്നാൽ വിശ്വാസികളുടെ കൂട്ടത്തിൽ പരിശുദ്ധ ഖുർആനിനെ പരിഗണിക്കേണ്ടുന്ന രൂപത്തിൽ പരിഗണിക്കാതെ, അതിൻ്റെ ആശയങ്ങളനുസരിച്ച് ജീവിക്കാതെ അതിനെ അവഗണിക്കുകയും ചെയ്യുന്ന ആളുകളൊക്കെ അതിൻ്റെ പരിധിയിൽ ഉൾപ്പെടുമെന്ന് വളരെ വിശദമായി തന്നെ അല്ലാമ ഇബ്നു കസീർ റഹ്മഹുള്ളയുടെ വാചകങ്ങളിലൂടെ നാം പഠിച്ചു മനസ്സിലാക്കി. ഇനി 31-ാമത്തെ വചനത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല എന്താണ് പറയുന്നത് എന്ന് പരിശോധിക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, വകദാലിക ജഅൽനാ ലികുല്ലി നബിയ്യിൻ അദുവൻ മിനൽ മുജ്രിമീൻ വകഫാ ബിറബ്ബിക ഹാദിയൻ വ നസീറാ. വകദാലിക അപ്രകാരം, കദാലിക അപ്രകാരം, ജഅൽനാ നാം ആക്കിയിരിക്കുന്നു, സംവിധാനിച്ചിരിക്കുന്നു. ജഅല യജഅലു ജഅലൻ ജഅൽന ലികുല്ലി നബിയ്യിൻ, എല്ലാ നബിമാർക്കും, എല്ലാ നബിമാർക്കും. വകദാലിക ജഅൽന ലികുല്ലി നബിയ്യിൻ, അപ്രകാരം നാം എല്ലാ നബിമാർക്കും ഉണ്ടാക്കിയിട്ടുണ്ട്. അദുവൻ, ശത്രുക്കളെ, അദു ശത്രു, ആരിൽ നിന്ന്? മിനൽ മുജ്രിമീൻ, മുജ്രിമീങ്ങളിൽ നിന്ന്, ജുർമ് ചെയ്യുന്ന ആളുകൾ. അജുറമ എന്ന് പറഞ്ഞാൽ അക്രമം കാണിക്കുക, മുജ്രിം എന്ന് പറഞ്ഞാൽ അക്രമി. മിനൽ മുജ്രിമീൻ, അക്രമികളിൽ നിന്നുള്ള ശത്രുക്കളെ എല്ലാ നബിമാർക്കും നാം ഉണ്ടാക്കിയിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ അല്ലാഹു സംവിധാനിച്ച സംവിധാനത്തിൽപ്പെട്ടതാണ്, അള്ളാഹുവിൻ്റെ തീരുമാനത്തിൽപ്പെട്ടതാണ് അത് എന്നർത്ഥം. വഖഫ ബിറബ്ബിക, അതുകൊണ്ട് തന്നെ നിൻ്റെ രക്ഷിതാവ് തന്നെ മതി. കഫ എന്ന് പറഞ്ഞാൽ മതി, കഫ യക്ഫി കിഫായ, മതിയായത്, മതിയാവുക എന്നാണ് ആ വാക്കിൻ്റെ അർത്ഥം. വഖഫ ബിറബ്ബിക, നിൻ്റെ റബ്ബ് മതിയായവനാണ്. ഏതിന്? രണ്ട് കാര്യങ്ങൾക്കാണ് ഇവിടെ പറഞ്ഞത്. ഒന്ന്, ഹാദിയൻ മിനൽ ഹിദായ, ഹിദായത്ത് നൽകാൻ, മാർഗദർശനം നൽകുന്നവനായി ആരുമതി? അല്ലാഹു മതി, അല്ലാഹുവാണ് ഹിദായത്ത് നൽകുന്നവൻ. അൽഹാദി, അല്ലാഹു ഹിദായത്ത് നൽകുന്നവനാണ്. അപ്പോൾ ഹാദിയായി, മാർഗദർശനം നൽകുന്നവനായി അല്ലാഹു മതി. വ നസീറാ, സഹായിയായും അല്ലാഹു മതി. നസീർ എന്ന് പറഞ്ഞാൽ മിൻ നസറ, നസറ യൻസുറു നസറൻ, വഹുവ നാസിർ, നസീറ, സഹായിയായി അല്ലാഹു മതി.
ഹദായ ഹിദി ഹിദായ വഹുവ ഹാദി ഹാദിയായും അള്ളാഹു തന്നെ മതി, നിൻ്റെ രക്ഷിതാവ് മതി നിനക്ക് മാർഗദർശനം നൽകാനും നിന്നെ സഹായിക്കുവാനും. അപ്പോൾ ഏതൊരു പ്രവാചകനും ആ പ്രവാചകൻ്റെ സമുദായം അവരിൽ ഭൂരിപക്ഷവും ആ പ്രവാചകന്മാരിൽ വിശ്വസിച്ചിട്ടില്ല. ചില നബിമാരെക്കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് ഒരൊറ്റ അനുയായികൾ പോലുമില്ലാത്ത നബിമാരുണ്ടായിട്ടുണ്ട്. വേറെ ചില നബിമാരുടെ കൂടെ ഒന്നോ രണ്ടോ ആളുകൾ മാത്രം. താരതമ്യേന കൂടുതൽ ആളുകൾ ഉണ്ടായിട്ടുള്ളത് ഒന്ന് മൂസ അലൈഹി സ്വലാത്തു വസ്സലാമക്കാണ്. അതുകൊണ്ട് തന്നെ മൂസാ നബിയുടെ അനുയായികളെ കണ്ട് പ്രവാചകൻ ഖിയാമത്ത് നാളിൽ അത്ഭുതപ്പെടുന്നത് സ്വഹീഹായ ഹദീസിൽ കാണാൻ കഴിയും. അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വതാല പറയും, ഇതിൽ താങ്കൾ അത്ഭുതപ്പെടേണ്ടതില്ല, താങ്കൾ വലത്തോട്ടും ഇടത്തോട്ടും മുന്നോട്ടും പിറകോട്ടും നോക്കൂ, അതിനേക്കാൾ വലിയൊരു സമുദായം താങ്കളുടെ ഉമ്മത്തിലുണ്ട്. അപ്പോൾ ഏറ്റവും കൂടുതൽ അനുയായികളുള്ള പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. ഏറ്റവും കുറഞ്ഞ അനുയായികളുള്ള പ്രവാചകൻ ആരാണ് എന്ന ദിക്ര് നമുക്ക് വന്നിട്ടില്ല. എന്നാൽ അങ്ങനെയുള്ള നബിമാരുമുണ്ട് എന്ന് ഹദീസുകളിൽ വന്നിട്ടുണ്ട്. അപ്പോൾ പ്രവാചകന്മാരുടെ സമുദായത്തിൽ അനുയായികളുടെ എണ്ണത്തിൽ ഏറ്റക്കുറച്ചിലുണ്ടെങ്കിലും മഹാഭൂരിപക്ഷവും ആര് തന്നെ? അവിശ്വാസികൾ തന്നെയായിരിക്കും എക്കാലഘട്ടത്തിലും. വലാക്കിന്ന അക്സറ നാസി ലാ യുഅ്മിനൂൻ, മനുഷ്യരിൽ ഭൂരിപക്ഷവും വിശ്വസിക്കുകയില്ല. വമാ യുഅ്മിനു അക്സറുഹും ബില്ലാഹി ഇല്ലാ വഹും മുശ്രിക്കൂൻ, ശിർക്ക് ചെയ്തുകൊണ്ടാണ് ഭൂരിപക്ഷം ആളുകളും വിശ്വസിക്കുന്നത്. ഭൂരിപക്ഷം ആളുകളും നരകാവകാശികളാണ്, സത്യനിഷേധത്തിൻ്റെ ആളുകളാണ്. ഒരു ന്യൂനപക്ഷം മാത്രമാണ് പ്രവാചകന്മാരിൽ വിശ്വസിക്കുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാ നബിമാർക്കും അവരുടെ സമുദായത്തിൽ, അവരുടെ സമൂഹത്തിൽ, അവർ ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ ശത്രുക്കളുണ്ടായിട്ടുണ്ട്. അതിനെക്കുറിച്ചാണ് ഈ പറയുന്നത്. വകദാലിക്, അപ്രകാരം, ജഅൽന, നാമാക്കിയിരിക്കുന്നു, ലിഖുല്ലി നബിയിൻ, എല്ലാ നബിമാർക്കും, അദുവൻ, ശത്രുക്കളെ, മിനൽ മുജ്രിമീൻ, സത്യനിഷേധികളിൽ നിന്ന്, മുജ്രിമീങ്ങളിൽ നിന്ന്, അക്രമികളിൽ നിന്ന്. വഖഫ ബിറബ്ബിക ഹാദിയൻ വനസീറാ, ഹിദായത്ത് നൽകുന്നവനായും നാസിറായും അള്ളാഹു സുബ്ഹാനഹു വതആല തന്നെ മതി. ഈ തുടക്കത്തിൽ പറഞ്ഞ വകദാലിക ജഅൽനാ ലികുല്ലി നബിയ്യൻ അദുവൻ മിനൽ മുജ്രിമീൻ, മുജ്രിമീങ്ങളിൽ നിന്നുള്ള അദുവ്, ശത്രുക്കൾ എല്ലാ നബിമാർക്കും ഉണ്ടായിട്ടുണ്ട് എന്ന് പറഞ്ഞതിന് ശേഷം ഈ ആയത്തിനെ അള്ളാഹു അവസാനിപ്പിച്ചത് ശ്രദ്ധേയമായ ഒരു കാര്യം പറഞ്ഞുകൊണ്ടാണ്. വഖഫ ബിറബ്ബിക ഹാദിയൻ വനസീറാ, നിന്റെ റബ്ബ് തന്നെ മതി ഹാദിയായി മാർഗദർശനം നൽകാനും നസീറ സഹായം നൽകാനും. എന്താണ് ഈ ഒരു രണ്ട് കാര്യം ഇവിടെ പറയാനുള്ള? ഇസ്ലാമിൻ്റെ ശത്രുക്കളെക്കുറിച്ച്, പ്രവാചകന്മാരുടെ ശത്രുക്കളെക്കുറിച്ച് പറഞ്ഞതിന് ശേഷം ഈ ഒരു രണ്ട് വിഷയം, ഹാദി നാസിർ, അതിനൊരു കാരണമുണ്ട്. പ്രവാചകന്മാർക്കെതിരിലും വേദഗ്രന്ഥങ്ങൾക്കെതിരിലും ഇസ്ലാമിനെതിരിലും മുസ്ലിമീങ്ങൾക്കെതിരിലുമുള്ള അറ്റാക്ക് രണ്ട് മേഖലയിലൂടെയാണ്. ഒന്ന് ഫിസിക്കൽ, മറ്റൊന്ന് ഐഡിയോളജിക്കൽ. ഒന്ന് ശാരീരികമായി, മറ്റൊന്ന് ആദർശപരമായി. ഈ രണ്ട് നിലക്കുള്ള അറ്റാക്കാണ് ഉണ്ടാവുക, ഇസ്ലാമിനെതിരെ, പ്രവാചകനെതിരെ. ഒന്ന് ആദർശപരമായി, രണ്ട് ശാരീരികമായി. ഈ രണ്ട് വിഷയത്തിലും അല്ലാഹു മതി എന്നാണ് ഈ ആയത്തുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ആശയപരമായി അവർ ഒരു വിഷയം കൊണ്ടുവന്നാൽ ആ വിഷയത്തിലെ ശരിയായ റൂട്ട്, സിറാത്തുൽ മുസ്തഖീം, ശരിയായ ഹിദായത്ത് ആര് പറഞ്ഞുതരും? അല്ലാഹു പറഞ്ഞുതരും. അതാണ് പറഞ്ഞത് കഫ ബിറബ്ബിക ഹാദിയ, ഹാദിയായി മാർഗദർശനം നൽകുന്നവനായി. അവർ കൊണ്ടുവരുന്ന ശുബഹാത്തുകളെ, അവർ കൊണ്ടുവരുന്ന ജൽപ്പനങ്ങളെ, അവരുടെ ആദർശങ്ങളെ പൊളിച്ച് ശരിയായ ആദർശം നിങ്ങൾക്ക് പറഞ്ഞു തരാൻ അല്ലാഹു മതി. അവർ ഷിർക്കിൻ്റെ വാദം കൊണ്ടുവരുമ്പോൾ അല്ലാഹു അതിനെ തൗഹീദ് കൊണ്ട് ഖണ്ഡിക്കും. അവർ ബിദഅത്തിൻ്റെ വാദം കൊണ്ടുവരുമ്പോൾ അല്ലാഹു അതിനെ സുന്നത്ത് കൊണ്ട് ഖണ്ഡിക്കും. ആശയപരമായി അവരെന്തു കൊണ്ടുവന്നാലും അതിന് കൃത്യമായ മറുപടി അല്ലാഹു സുബ്ഹാനഹു വതആല ഖുർആനിൽ നൽകുന്നത് കാണാൻ കഴിയും.
അപ്പോൾ ആദർശപരമായി എന്തെല്ലാം എതിർപ്പുകൾ ഇസ്ലാമിനെതിരിലുണ്ടെങ്കിലും അതിനൊക്കെയുള്ള മറുപടി ഖുർആനിലുണ്ട്, പ്രവാചകൻ്റെ ചര്യകളിലുമുണ്ട്. അതാണ് ആദ്യം പറഞ്ഞത്, വഖഫാ ബിറബ്ബിക ഹാദിയ. അവർ കൊണ്ടുവരുന്ന ഏത് വിഷയത്തിലും കൃത്യമായ റൂട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ അള്ളാഹു മതി. അതുകൊണ്ട് തന്നെ എക്കാലഘട്ടത്തിലെയും സത്യനിഷേധികളുടെ ജൽപ്പനങ്ങൾക്കുള്ള മറുപടി പരിശുദ്ധ ഖുർആനിലുണ്ട്. പക്ഷേ ഖുർആൻ പഠിക്കാത്ത ഒരാൾക്ക് അതിന് മറുപടി പറയാൻ സാധ്യമല്ല എന്ന് മാത്രം. പ്രവാചകൻ്റെ വചനങ്ങളെയും ഇത്തരം ആളുകളെ പ്രവാചകൻ കൈകാര്യം ചെയ്ത രീതിയും മനസ്സിലാക്കാത്ത ആളുകൾ വെപ്രാളപ്പെടും. അത് ഇസ്ലാമിൻ്റെ പോരായ്മയല്ല, ആ വ്യക്തിയുടെ പോരായ്മയാണ്. ഇസ്ലാമിൻ്റെ ഹുജ്ജത്തിൻ്റെ കുഴപ്പമല്ല, ആ വ്യക്തി പഠിച്ചതിൻ്റെ പോരായ്മയാണ്. അയാളുടെ അറിവിൻ്റെ ദുർബലതയാണ്, ഇസ്ലാമിൻ്റെ ദുർബലതയല്ല. കാരണം അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്, ഹുവല്ലദീ അർസല റസൂലഹു ബിൽ ഹുദാ വദീനിൽ ഹഖ് ലിയുദ്ഹിറഹു അലദ്ദീനി കുല്ലിഹി വലൗ കരിഹൽ മുശ്രിക്കൂൻ. തൻ്റെ റസൂലിനെ ഹുദയുമായും സത്യമതവുമായും അയച്ചത് അള്ളാഹു ആകുന്നു. എന്താണ് അതിൻ്റെ പ്രത്യേകത? ലിയുദ്ഹിറഹു അലദ്ദീനി കുല്ലിഹി, എല്ലാ മതങ്ങളെയും അത് അതിജയിക്കും, എല്ലാ ആദർശങ്ങളെയും അത് അതിജയിക്കും. എല്ലാറ്റിൻ്റെയും മേലെ ഇസ്ലാമായിരിക്കും. ഇസ്ലാമിനെ ഹുജ്ജത്ത് കൊണ്ട് പ്രമാണം കൊണ്ട് തകർക്കാൻ സാധ്യമേയല്ല. പക്ഷേ ഏതെങ്കിലും വ്യക്തി തോറ്റുപോകുന്നുണ്ടെങ്കിൽ അയാളുടെ അറിവില്ലായ്മയാണ്, അയാളുടെ ഹുജ്ജത്തില്ലായ്മയാണ്, അയാളുടെ കഴിവുകേടാണ്, അതല്ലെങ്കിൽ ഒരു വിഷയം കൈകാര്യം ചെയ്യേണ്ട ആൾ കൈകാര്യം ചെയ്യാതിരിക്കുമ്പോഴാണ്. അതുകൊണ്ടാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സന്നിധിയിൽ വെച്ച് കവിതയിലൂടെ പ്രവാചകനെയും ഇസ്ലാമിനെയും മുശ്രിക്കുകളിൽപ്പെട്ട ഒരാൾ അധിക്ഷേപിച്ചു. ഇപ്പം നബിയുടെ പള്ളിയിൽ പ്രത്യേക പീഠങ്ങളുണ്ടായിരുന്നു എന്നാണ്. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ചില സഹാബികളെ നബിയുടെ സാന്നിധ്യത്തിൽ സംസാരിക്കാൻ അനുവദിച്ചിരുന്നു. വഹി ലഭിക്കുന്ന റസൂൽ അവിടെ ഉണ്ട്, എന്നാലും കഴിവുറ്റ തൻ്റെ സഹാബികളെ ഇസ്ലാമിന് വേണ്ടി പ്രൊട്ടക്റ്റ് ചെയ്യാൻ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഏൽപ്പിക്കാറുണ്ടായിരുന്നു. അപ്പോൾ അലി റളിയല്ലാഹു തആല കവിതയിൽ നല്ല കഴിവുള്ള ആളാണ്, കവിതയിൽ കഴിവുള്ള ആളാണ് അലി റളിയല്ലാഹു തആല അൻ. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, നബിയെ, അവൻ്റെ കവിതകൾക്ക് ഞാൻ കവിതയിലൂടെ മറുപടി പറയാം. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആദ്യമൊരു സഹാബി അത് ഏറ്റെടുത്തു. അപ്പോൾ ആ സഹാബിയോട് റസൂലുള്ള പറഞ്ഞു, നീ മാറി നിൽക്ക്, ശരിയായിട്ടില്ല. അപ്പോൾ സഹാബിയാണ്, പക്ഷേ റസൂലുള്ള മാറി നിൽക്കാൻ പറയണം. എന്താണ്, ഒരു പ്രശ്നത്തിന് അല്ലെങ്കിൽ ഒരു വിഷയത്തിന് മറുപടി പറയാൻ ഒരാളേക്കാൾ സ്യൂട്ടബിളായ മറ്റൊരാളുണ്ടാകും. മറ്റൊരു സ്വഹാബി വന്നു, ആ സ്വഹാബിയും പ്രവാചകൻ പറഞ്ഞു പറ്റൂല എന്ന് പറഞ്ഞു. അലി റളിയല്ലാഹു അൻഹു കുറച്ച് കഴിവുള്ള ആളാണ്, പക്ഷേ അലി റളിയല്ലാഹു അൻഹുവിനോടും റസൂൽ മാറിക്കാൻ പറഞ്ഞു. ഹസ്സാൻ ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹു, ഇമാം ബുഖാരി ഉദ്ധരിക്കുന്ന ഹദീസാണ്. ഹസ്സാൻ ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹു രംഗത്ത് വന്നപ്പോൾ റസൂലുള്ള പറഞ്ഞു, താങ്കളാണ് അനുയോജ്യനായ ആൾ. അള്ളാഹുവിൻ്റെ റസൂൽ പീഠം വിട്ടുകൊടുത്തു. എന്നിട്ട് പറഞ്ഞു, അജിബ അന്നി, എനിക്ക് വേണ്ടി നീ മറുപടി പറയും, എനിക്ക് വേണ്ടി നീ മറുപടി പറയണം. വജിബിരിയിലു മാക്ക്, നിന്നെ ഹെൽപ്പ് ചെയ്യാൻ ജിബിരിയിൽ കൂടി ഉണ്ടാവും. വജിബിരിയിലു മാക്ക്, ജിബിരിയിൽ നിൻ്റെ കൂടെയുണ്ട് നിന്നെ ഹെൽപ്പ് ചെയ്യാൻ. അതുകൊണ്ട് നീ എനിക്ക് വേണ്ടി മറുപടി പറയണം. മറ്റു സ്വഹാബികളെ മാറ്റി നിർത്തിയത് അവർ മുസ്ലിമികളല്ലാത്തത് കൊണ്ടല്ല, അവർ സ്വഹാബികളല്ലാത്തത് കൊണ്ടല്ല, പക്ഷേ ഒരു വിഷയത്തിന് മറുപടി പറയാൻ ഏറ്റവും സൂട്ടായ ആളുകളെ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഉപയോഗിച്ചിരുന്നു. അപ്പോൾ ഇസ്ലാമിന് ഒന്നിനും മറുപടി ഇല്ലാഞ്ഞിട്ടല്ല, പക്ഷേ ഇസ്ലാം കൈകാര്യം ചെയ്യുന്ന ആളുകൾക്ക് നല്ല അറിവ് വേണം. ഓരോ മേഖലയും കൈകാര്യം ചെയ്യാൻ പറ്റുന്ന ആളുകളെ അത് ചെയ്യാവൂ. പ്രസംഗിക്കാൻ കഴിയുന്ന ആളുകൾ പ്രസംഗം കൊണ്ട് മറുപടി പറയണം, എഴുതി മറുപടി പറയാൻ പറ്റുന്നവർ എഴുതി മറുപടി പറയണം, കവിതയിലൂടെ കഴിയുന്നവർ കവിതയിലൂടെ, അതല്ലാത്ത വേറെ ഹലാലായ എന്തെല്ലാം വഴികളുണ്ടോ അതിലൊക്കെ കഴിവുള്ള ആളുകൾ ആ കഴിവ് കൊണ്ടായിരിക്കണം ഇസ്ലാമിനെ പ്രതിരോധിക്കേണ്ടത്. അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല അവർക്ക് എളുപ്പം മാർഗം എളുപ്പമാക്കി തരും. ഒന്ന് വേദഗ്രന്ഥത്തിലൂടെ, മറ്റൊന്ന് പ്രവാചകനിലൂടെ, മറ്റൊന്ന് അപ്പപ്പോൾ തന്നെയുള്ള അള്ളാഹുവിൻ്റെ ഇടപെടലിലൂടെ അള്ളാഹു സുബ്ഹാനഹു വ തആല അതിന് മറുപടി നൽകിക്കൊണ്ടിരിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ ഇസ്ലാമിനെതിരിലുള്ള ഒരു വിമർശനത്തെയും ഭയപ്പാടോടുകൂടി കാണൽ സത്യവിശ്വാസികൾക്ക് അനുയോജ്യമല്ല.
കാരണം വഖഫാ ബിറബ്ബിക ഹാദിയ, നിന്റെ റബ്ബ് മതി നിനക്കതിൽ ഒരു റൂട്ട് പറഞ്ഞു തരാൻ, നിനക്ക് ഹിദായത്തും ശരിയായ വഴിയും പറഞ്ഞു തരാൻ നിന്റെ റബ്ബ് മതി എന്ന് അല്ലാഹു സുബ്ഹാനഹു തആല പറയുമ്പോൾ ആ റബ്ബിൽ തൃപ്തിയുള്ള വിശ്വാസമുള്ള ഒരു സത്യവിശ്വാസിക്കും ഇസ്ലാമിനെതിരുള്ള ഒരു വിമർശനത്തിലും അയാൾ അടിപതറുകയില്ല. അയാൾക്കറിയില്ലെങ്കിൽ അത് അറിവുള്ള ആളുകളുണ്ടാകും, അവരെ അള്ളാഹു തിരഞ്ഞെടുത്ത് അതിന് നിയോഗിക്കുക തന്നെ ചെയ്യും. അത് റബ്ബിൻ്റെ സുന്നത്തിൽപ്പെട്ടതാണ്. ഒരാളെ അല്ലെങ്കിൽ മറ്റൊരാളെ അള്ളാഹു ആ വിഷയത്തിൽ നിയോഗിക്കും. കാരണം അള്ളാഹുവിൻ്റെ ദീൻ നിലനിർത്തുക എന്നത് അള്ളാഹു സ്വയം ഏറ്റെടുത്ത ബാധ്യതയിൽപ്പെട്ടതാണ്. ഇന്നാ നഹ്നു നസ്സൽന ദിക്റ വ ഇന്നാ ലഹു ലഹാഫിളൂൻ. ഈ ദിക്റിനെ നാമാണ് അവതരിപ്പിച്ചത്. ഇതിനെ കാത്തു സൂക്ഷിക്കലും നമ്മുടെ മേൽ ബാധ്യതയാണ്. ഇസ്ലാമിൻ്റെ ഹിഫ്ള്, ഖുർആനിൻ്റെ ഹിഫ്ള്, പ്രവാചകൻ്റെ ചര്യയുടെ ഹിഫ്ള് എന്ന് പറഞ്ഞാൽ അതിൻ്റെ സംരക്ഷണം അള്ളാഹു ഏറ്റെടുത്തിട്ടുണ്ട്. പക്ഷെ നാം ആത്മാർത്ഥമായി മുന്നിട്ടിറങ്ങണം, നാം ആത്മാർത്ഥമായി ആഗ്രഹിക്കണം, നാം ആത്മാർത്ഥമായി അധ്വാനിക്കണം. അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വതാല നമ്മെ സഹായിക്കും. നമ്മൾ പിറകോട്ട് പോയാൽ അള്ളാഹു എന്താണ് പരിശുദ്ധ ഖുർആനിൽ പറഞ്ഞിട്ടുള്ളത്? യാ അയ്യുഹല്ലദീന ആമനു മൻ യർതദ്ദ മിൻകും അൻ ദീനി ഫസൗഫ യാതില്ലാഹു ബിഖൗമിൻ യുഹിബ്ബുഹും വയുഹിബ്ബൂന അദില്ലത്തിന അലൽ മുഅ്മിനീന അഇസ്സത്തിന അലൽ കാഫിരീൻ യുജാഹിദൂന ഫീ സബീലില്ലാഹി വലാ യഖാഫൂന ലൗമത ലായിം. സത്യവിശ്വാസികളെ, വിശ്വാസികളെ വിളിച്ചിട്ടാണ് പറഞ്ഞത്. യാ അയ്യുഹല്ലദീന കഫറു എന്നല്ല, യാ അയ്യുഹല്ലദീന ആമനു, ഈമാനുള്ളവരെ. മൻ യർതദ്ദ മിൻകും അൻ ദീനി, നിങ്ങൾ ആരെങ്കിലും മതത്തെ ഒഴിവാക്കി പിറകോട്ട് പോവുകയാണെങ്കിൽ ഫസൗഫ യാതില്ലാഹു ബിഖൗമിൻ, അള്ളാഹു വേറെ ഒരു കൗമിനെ കൊണ്ടുവരും. യുഹിബ്ബുഹും വയുഹിബ്ബൂന, അവർ അള്ളാഹുവിനെയും സ്നേഹിക്കും, അള്ളാഹു അവരെയും സ്നേഹിക്കും. ഇങ്ങനെ അള്ളാഹുവിനെ അങ്ങോട്ട് സ്നേഹിക്കുന്ന, അള്ളാഹു തിരിച്ചിങ്ങോട്ടും സ്നേഹിക്കുന്ന ഒരു കൗമിനെ അള്ളാഹു വേറെ കൊണ്ടുവരും. നമ്മൾ ഒഴിവാക്കിയാൽ ഇതിനുള്ള മഹത്തായ ഭാഗ്യം അള്ളാഹു മറ്റൊരാൾക്ക് നൽകും. അതുകൊണ്ട് ഞാനും നിങ്ങളും ചെയ്യേണ്ട കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, അള്ളാഹുവിൻ്റെ സഹായികളാവുക എന്നത് വലിയൊരു സ്ഥാനമാണ്. യാ അയ്യുഹല്ലദീന ആമനു കൂനു അൻസാറല്ലാഹ്, സത്യവിശ്വാസികളെ നിങ്ങൾ അള്ളാഹുവിനെ സഹായിക്കണം. അള്ളാഹുവിന് നമ്മുടെ സഹായം ആവശ്യമില്ല. കമാ ഖാല ഈസ ബ്നു മറിയമ ലിൽ ഹവാരിയീൻ മൻ അൻസാരി ഇലല്ലാഹ്, ഈസാ നബി ഹവാരിയങ്ങളോട് ചോദിച്ചു, അള്ളാഹുവിലേക്ക് എന്നെ സഹായിക്കാൻ നിങ്ങളിൽ ആരുണ്ട്? അവിടെ അള്ളാഹുവിലേക്കുള്ള സഹായം കൊണ്ടുള്ള ഉദ്ദേശം ഫിദ്ദഅവ, ദഅവത്തിൻ്റെ വിഷയത്തിലാണ്. ഇസ്ലാമിക പ്രബോധനം നിർവഹിക്കാൻ എന്നെ സഹായിക്കാൻ ആരുണ്ട് എന്നാണ് ആര് ചോദിച്ചത്? ഈസാ അലൈഹി സ്വലാത്തു വസ്സലാം ചോദിച്ചത്. അങ്ങനെയുള്ളവർക്ക് അള്ളാഹു കൊടുത്ത സ്ഥാനപ്പേരാണ് അൻസാറുള്ളാഹ്, അള്ളാഹുവിനെ സഹായിക്കുന്നവർ. വലിയൊരു ദർജയാണ്. അപ്പോൾ ഇസ്ലാമിക ദഅവാ രംഗത്ത് പ്രവർത്തിക്കുന്ന ആളുകൾ അള്ളാഹുവിൻ്റെ സഹായികളാണ്. റബ്ബിന് നമ്മുടെ സഹായം ആവശ്യമില്ല, പക്ഷേ അള്ളാഹു അങ്ങനെ ഒരു സ്ഥാനമാണ് അവർക്ക് നൽകിയത്. ദീനിനെ സഹായിക്കലാണ്, ഇസ്ലാമിനെ പ്രചരിപ്പിക്കുക, പ്രവാചകനെതിരിലും ഇസ്ലാമിനെതിരിലുമുള്ള കടന്നാക്രമണങ്ങളെ തടയുക, സത്യനിഷേധികളുടെ ആദർശ പാപ്പരത്വം വെളിവാക്കുക, അവരുടെ ധാർമ്മിക ചുതി എന്താണ് എന്നവർക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കുക. ഇസ്ലാമിനോളം മഹനീയമായ മറ്റൊന്നില്ല എന്നും മുസ്ലിമീങ്ങളോളം നല്ല സമുദായം വേറെ ഇല്ല എന്നും ബോധ്യപ്പെടുത്തി കൊടുക്കുക. അതിന് ആവശ്യമായ എന്തെല്ലാം കാര്യങ്ങളുണ്ടോ അതിന് അവനവനെ കൊണ്ട് സാധിക്കുന്ന കാര്യങ്ങൾ ചെയ്യുക. ഒന്നെങ്കിൽ ശാരീരികമായി, അല്ലെങ്കിൽ ബൗദ്ധികമായി അഥവാ ബുദ്ധിപരമായി, അതിനും കഴിയില്ലെങ്കിൽ സാമ്പത്തികമായി, ഇതിനൊന്നും കഴിയില്ലെങ്കിൽ മാനസികമായ സപ്പോർട്ടും പ്രാർത്ഥനയിലൂടെ ഇസ്ലാമിക ദഅവാ രംഗത്ത് ഒത്തൊരുമിച്ച് നിൽക്കുക. അവരാണ് അൻസാറുള്ളാഹ് എന്നൊരു സ്ഥാനം. ആ സ്ഥാനം നമ്മൾ ഏറ്റെടുക്കുന്നില്ലെങ്കിൽ നമ്മെ മാറ്റി മറ്റൊരാളെ കൊണ്ടുവരും. കാരണം ഇതിൻ്റെ നിയന്ത്രണം അള്ളാഹുവിൻ്റെ അടുത്താണ്. ഇതുപോലെ നമ്മൾ സാധാരണ ഒരു കമ്മിറ്റി ഉണ്ടാക്കി, ആ കമ്മിറ്റിയിൽ കൃത്യമായി പ്രവർത്തിക്കാത്ത ഒരാളെ നമ്മൾ എന്ത് ചെയ്യും? പുറത്താക്കും. എന്നിട്ട് കഴിവുള്ള ഒരാളെ കൊണ്ടുവരും. എങ്കിൽ അറിയുക, അതിനേക്കാൾ മേലെയാണ് അള്ളാഹുവിൻ്റെ സംവിധാനം. ഇതവൻ്റെ മതമാണ്, ഇത് പ്രചരിപ്പിക്കാനും സംരക്ഷിക്കാനുമുള്ള ബാധ്യത അള്ളാഹു ഏറ്റെടുത്തതാണ്. അവനൊരു സമുദായത്തെ ഏൽപ്പിക്കും, അവരത് നിർവഹിക്കുന്നില്ലെങ്കിൽ അവരെ മാറ്റി മറ്റൊരു സമുദായത്തെ ഏൽപ്പിക്കും. അതിൽ ബേജാറായിട്ടോ സങ്കടപ്പെട്ടിട്ടോ കാര്യമില്ല. അവനവൻ്റെ പിടിപ്പുകൂട് കൊണ്ടല്ലാതെ അള്ളാഹു ഒരാൾക്കും നൽകിയ നിഅമത്ത് അള്ളാഹു എടുത്തു മാറ്റുകയില്ല. ذلك بأن الله لم يكن مغيرا نعمة أنعمها على قوم حتى يغيروا ما بأنفسهم سورة الأنفال. ഒരു സമൂഹത്തിന് അല്ലെങ്കിൽ ഒരു വ്യക്തിക്ക് അള്ളാഹു നൽകിയ നിഅമത്ത് അള്ളാഹു ഏകപക്ഷീയമായി എടുത്തു കളയുകയില്ല, അവൻ തൻ്റെ നിലപാടിൽ മാറ്റം വരുത്താത്ത കാലത്തോളം. അപ്പോൾ ഒരു നിഅമത്ത് അള്ളാഹു നിലനിർത്തും, നമ്മുടെ നിലപാട് അള്ളാഹുവിന് ഇഷ്ടമുള്ള നിലപാടായി തുടരണം.
അതിൽ വല്ല മാറ്റവും കണ്ടാൽ അള്ളാഹു പറയാണ് ആ നിയമത്തെ ഞാൻ തിരിച്ചെടുക്കും. അതുകൊണ്ട് അള്ളാഹുവിൻ്റെ ദീനിൻ്റെ മാർഗത്തിൽ പ്രവർത്തിക്കാൻ കഴിയുക എന്നത്, ഇസ്ലാമിക ദഴവത്ത് നിർവഹിക്കാൻ കഴിയുക എന്നത്, ദീന് പഠിച്ചും പഠിപ്പിച്ചും ആളുകളിലേക്ക് എത്തിച്ചും മുന്നേറുന്ന ആളുകളായി മാറുക എന്നത്, അതിനുവേണ്ടി ഒരു സംഘവും സംഘടനയുമൊക്കെ ആയി പ്രവർത്തിക്കുക എന്നത് അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ചെയ്തു തന്ന വലിയ നിയാമത്താണ്. നമ്മളത് നിർവഹിക്കുന്നില്ലെങ്കിൽ ആ ദൗത്യം അള്ളാഹു സുബ്ഹാനഹു വ തആല മറ്റുള്ള ആളുകളെ ഏൽപ്പിക്കുന്നതാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, ഇസ്ലാമിന് കാലഘട്ടത്തിലും ശത്രുക്കളുണ്ട്. വകദാലിക ജഅൽന ലികുല്ലി നബിയ്യിൻ അദുവൻ മിനൽ മുജ്രിമീൻ, അത് അള്ളാഹു തന്നെ നിശ്ചയിച്ചതാണ്. അതുകൊണ്ടാണ് ജഅൽന, നാം ആക്കി എന്ന് പറയാനുള്ള കാരണം. വകഫാ ബിറബ്ബിക ഹാദിയ, ആദർശപരമാണെങ്കിൽ അതിലെ ശരിയായ നിലപാടെന്താണ് എന്ന് നിങ്ങൾക്ക് പറഞ്ഞു തരാനും മനസ്സിലാക്കി തരാനും അള്ളാഹു മതി. പക്ഷേ നിങ്ങൾ അള്ളാഹുവിനെ അവലംബിക്കണം, അവൻ അവതരിപ്പിച്ച പ്രമാണങ്ങളെ അവലംബിക്കണം, അവൻ നിശ്ചയിച്ച പണ്ഡിതന്മാരെ ആശ്രയിക്കണം. ഒന്നാമത്തത് അതാണ്. രണ്ടാമത് പറഞ്ഞു വനസീറാ, സഹായിയായും അള്ളാഹു മതി. കാരണം ആദർശം കൊണ്ട് പലപ്പോഴും തോൽപ്പിക്കാൻ കഴിയില്ല ഇസ്ലാമിനെ. അതുകൊണ്ട് തന്നെ ബഹുഭൂരിപക്ഷം ഇസ്ലാമിൻ്റെ ശത്രുക്കളും ആദ്യമൊക്കെ ഒരു ന്യായീകരണത്തിന് വേണ്ടി ആദർശം പറഞ്ഞു നോക്കിയാലും അത് വിജയിക്കില്ലെന്ന് കണ്ടാൽ അവർ രണ്ടാമത് പയറ്റുന്നത് ശാരീരികമായ അക്രമങ്ങളാണ്, പീഡിപ്പിക്കലുകളാണ്, നാടുകടത്തലുകളാണ്, കൊന്നുകളയലാണ്, യുദ്ധമാണ്. അവിടങ്ങളിലും ആരു തന്നെ മതി സഹായിക്കാൻ? അല്ലാഹു സുബ്ഹാനഹു വതആല മതി. വഖഫാ ബിറബ്ബിക ഹാദിയൻ വനസീറാ, ശാരീരികമായി ഫിസിക്കലായി സംഭവിക്കുന്ന എന്തെല്ലാം പ്രശ്നങ്ങളുണ്ടോ അതിലും നിങ്ങളെ സഹായിക്കാൻ ആരു മതി? അല്ലാഹു സുബ്ഹാനഹു വതആല മതി. അപ്പോൾ ആദർശപരമായും ശാരീരികമായും നിങ്ങൾക്കെതിരെ ആര് അക്രമം പുറപ്പെടുവിച്ചാലും അതിനൊക്കെ ഒരു പ്രതിരോധമായി അള്ളാഹു ഉണ്ടാകും. പക്ഷേ അള്ളാഹു സുബ്ഹാനഹു വതആല ഒരു കണ്ടീഷൻ പറഞ്ഞിട്ടുണ്ട് സൂറത്ത് മുഹമ്മദിൽ, ഇൻ തൻസുറുല്ലാഹ യൻസുറുക്കും വയുസബ്ബിത് അഖ്ദാമക്കും. നിങ്ങൾ അള്ളാഹുവിനെ സഹായിക്കുകയാണെങ്കിൽ അള്ളാഹു നിങ്ങളെ സഹായിക്കാം. എങ്ങനെ നമ്മൾ അള്ളാഹുവിനെ സഹായിക്കാൻ? നേരത്തെ പറഞ്ഞതാണ് കൂനു അൻസാർ അള്ളാഹ്, അള്ളാഹുവിൻ്റെ ദീന് നിലനിർത്തുന്ന ആളുകളായി മാറുക, ദീനനുസരിച്ച് ജീവിക്കുന്ന ആളുകളാവുക, ഏറ്റവും വലിയ സഹായതാണ്. ഇസ്ലാമിൻ്റെ ആദർശം ഉൾക്കൊള്ളുന്ന മുസ്ലിമിൻ്റെ പേരിട്ടിട്ട് ഇസ്ലാമിനെതിരിൽ ചെയ്ത് അവന് യഥാർത്ഥത്തിൽ പറയിപ്പിക്കുന്നത് ഇസ്ലാമിനെയാണ്. മുസ്ലിമിൻ്റെ പ്രവർത്തനം കൊണ്ട് ഇസ്ലാമിനെ തെറ്റിദ്ധരിച്ചവർ എമ്പാടുമുണ്ട്. അതൊരു റിയാലിറ്റിയാണ്, അതൊരു യാഥാർത്ഥ്യമാണ്. മുസ്ലിമീങ്ങളുടെ ചെയ്തികൾ കൊണ്ടും മുസ്ലിമീങ്ങളുടെ പ്രവർത്തനം കൊണ്ടും അവരുടെ നിലപാട് കൊണ്ടും ഈ മതം അങ്ങനെയാണോ എന്ന് ആരെങ്കിലും തെറ്റിദ്ധരിച്ചിട്ടുണ്ടെങ്കിൽ അവരിൽ വലിയൊരു വിഭാഗത്തെ നമുക്ക് കുറ്റം പറയാൻ കഴിയില്ല. എല്ലാവരും അങ്ങനെയാണ് എന്നല്ല, പക്ഷെ അതിൽ ഒരു ന്യൂനപക്ഷമെങ്കിലും മുസ്ലിമീങ്ങളുടെ പ്രവർത്തനം കൊണ്ട് ഇസ്ലാമിനെ തെറ്റിദ്ധരിച്ചിട്ടുണ്ട്. അതിൻ്റെ അർത്ഥം അവർ വലിയ നല്ല ആളുകളാണ് എന്ന അർത്ഥത്തിലല്ല, പക്ഷേ ഇസ്ലാം കൊണ്ടും പ്രത്യേകിച്ച് ഗുണമൊന്നുമില്ലല്ലോ എന്ന് ഒരാൾക്ക് തോന്നിയാൽ അവൻ മുസ്ലിമായിട്ടും അവനെന്താണ് ഈ കളവ് പറയുന്നത്, അവൻ മുസ്ലിമായിട്ടും അവനെന്താണ് വ്യഭിചരിക്കുന്നത്, അവൻ മുസ്ലിമായിട്ടും അവനെന്താണ് ആളുകളെ പറ്റിക്കുന്നത്, അവൻ മുസ്ലിമായിട്ടും അവനെന്താണ് കള്ളക്കച്ചവടം ചെയ്യുന്നത്, അവൻ മുസ്ലിമായിട്ടും എന്താണ് അവൻ പലിശയുമായി ബന്ധപ്പെടുന്നത് എന്നിങ്ങനെ മുസ്ലിമായിട്ടും മുസ്ലിമായിട്ടും അവൻ ഇങ്ങനെ ചെയ്യുന്നത് എന്തുകൊണ്ടാണ് എന്ന് മുസ്ലിമീങ്ങളെ കണ്ട് ഒരാൾക്ക് തോന്നാൻ പാടില്ല. പക്ഷെ അങ്ങനെ ഒരു അവസ്ഥ ഇസ്ലാമിന് വരൂലേ? വരും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ളത് ഒരു കാലഘട്ടം വരും, യൂഷിക്കുൽ ഉമമു അൻ തദാഅ അലൈക്കും കമാ യതദാഅൽ അകലതു ഇലാ ഖിസാതിഹാ, ഭക്ഷണം കഴിക്കുന്ന ആളുകൾ ഭക്ഷണ തളികയിലേക്ക് സുഹൃത്തുക്കളെ വിളിക്കുന്ന സൽക്കാരത്തിന് വിളിക്കുന്നത് പോലെ. അതാണ് തദാഅ എന്ന് പറഞ്ഞ ദഅവത്ത്, സൽക്കാരത്തിന് വിളിക്കും, ഭക്ഷണം കഴിക്കാൻ വേണ്ടി വിളിക്കുന്നതിനെ കുറിച്ചാണ് സാധാരണ അത് പറയാറുള്ളത്. അതാണ് കമാ യതദാഅൽ അഖലതു ഇലാ ഖിസാതിഹ, ഭക്ഷണക്കൊതിയന്മാർ അവരുടെ പാത്രത്തിലേക്ക് തങ്ങളുടെ സുഹൃത്തുക്കളെ വിളിച്ചു കൂട്ടുന്നത് പോലെ. ഇസ്ലാമിനെതിരിലും മുസ്ലിമീങ്ങളെയും ആക്രമിക്കാൻ ഇസ്ലാമിൻ്റെ ശത്രുക്കൾ പരസ്പരം ഉത്സാഹപൂർവ്വം ആളുകളെ സംഘടിപ്പിക്കുന്ന അള്ളാഹുവിൻ്റെ റസൂൽ, അത് മിസ്ദാഖു റസൂലില്ലാ സല്ലല്ലാഹു അലൈഹി വസല്ലം, അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ നുബുവത്തിൻ്റെ വാക്കുകളാണ്, സത്യമായി പുലരുന്ന അല്ലെങ്കിൽ സത്യമായി പുലർന്നിട്ടുള്ള വാക്കുകളാണത്. അങ്ങനെ തന്നെയാണ് ലോകത്ത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ സഹാബത്ത് ചോദിച്ചു, വമിൻ ഖില്ലത്തിൻ നഹ്നു യൗമൈദിൻ യാ റസൂലല്ലാഹ്, അള്ളാഹുവിൻ്റെ റസൂലെ അന്ന് ഞങ്ങൾ എണ്ണത്തിൽ കുറവായിരിക്കുമോ? പ്രവാചകൻ പറഞ്ഞു, അല്ല, ബൽ അൻതുമുൽ യൗമ കസീർ, അല്ല അന്നത്തെ, ബൽ അൻതും യൗമൈദിൻ കസീർ, നിങ്ങൾ അന്ന് എണ്ണത്തിൽ കൂടുതലായിരിക്കും.
ഇഷ്ടം പോലെ ലോകത്ത് ഏറ്റവും കൂടുതൽ രാഷ്ട്രങ്ങൾ ഒരുപക്ഷെ ഇസ്ലാമിക രാഷ്ട്രങ്ങളായിരിക്കും. എണ്ണത്തിൽ മുസ്ലിമുകൾ ഒട്ടും കുറവല്ല, എണ്ണസംഖ്യയിൽ മുസ്ലിമുകൾ ഒരിക്കലും ഒട്ടും കുറവല്ല. അത്രക്കും വലിയ ഒരു സമൂഹമായി ഇസ്ലാം മാറിക്കഴിഞ്ഞു, മുസ്ലിമുകൾ മാറിക്കഴിഞ്ഞു. പക്ഷേ പ്രവാചകൻ പറഞ്ഞു, വലാക്കിന്നക്കു മുഖുസാ ഉൻക ഖുസാ ഇസ്സയിൽ, എണ്ണം ഒരുപാടുണ്ടാകും പക്ഷേ ചപ്പുചവറുകളായിരിക്കും നിങ്ങൾ. വെള്ളത്തിൻ്റെ മേലെ കൂടി ഒഴുകിപ്പോകുന്ന, ഒഴുക്കിനനുസരിച്ച് നീന്തി കൊടുക്കുന്ന ചപ്പുചവറുകൾ. ചപ്പുചവറിൻ്റെ പ്രത്യേകത അതാണ്, വെള്ളം എങ്ങോട്ടാണ് ഒഴുകുന്നത് അതിൻ്റെ കൂടെ ഒഴുകും, അതിന് പ്രത്യേകിച്ച് ഒരു നിലനിൽപ്പുണ്ടാവില്ല. ദുർബലന്മാരായിരിക്കും നിങ്ങൾ, സമൂഹത്തിൻ്റെ ഒഴുക്കിനനുസരിച്ച് ഒഴുകിക്കൊടുക്കും, അതിനുവേണ്ടി ആഹ്വാനം വരെ ചെയ്യും നിങ്ങൾ. വലാക്കിന്നക്ക് മൂസ ഉൻക ഖുസ ഇസ്സയിൽ, എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വതആല വയഖദിഫു ഫീകുമുൽ വഹൻ, അല്ലാഹു നിങ്ങൾക്കൊരു വഹനിട്ട് തരുന്നതാണ്, ഒരു ദുർബലത ഇട്ട് തരും. സ്വഹാബത്ത് ചോദിച്ചു, വമൽ വഹനു യാ റസൂൽ അല്ലാഹ്, അള്ളാഹുവിൻ്റെ റസൂലെ എന്താണ് ഞങ്ങളുടെ ആ ദുർബലത? അത് സ്വഹാബത്തിനില്ലാത്ത ദുർബലതയാണ്, പിൽക്കാലഘട്ടക്കാരെ പിടികൂടുന്ന ദുർബലതയാണ്. എന്താണ് ആ ദുർബലത? പ്രവാചകൻ പറഞ്ഞു, ഹുബ്ബു ദുനിയ, ദുനിയാവിനോട് സ്നേഹം, വക്കറാഹിയത്തുൽ മൗത്ത്, മരിക്കാനുള്ള പേടിയും. ഒരു മുസ്ലിമിനിത് രണ്ടും ഉണ്ടാവാൻ പാടില്ല. ഒരു മുസ്ലിം സ്നേഹിക്കേണ്ടത് എന്തിനെയാണ്? ആഖിറത്തെയാണ്, ഈ ലോകത്തെയല്ല. അതുകൊണ്ടാണ് അള്ളാഹു പറഞ്ഞത്, കല്ല ബൽ തുഹിബ്ബൂന ആജില വതദറൂന ആഖിറ. ആജിലായ ഈ ദുനിയാവിനോടാണ് നിങ്ങൾക്ക് മഹബ്ബത്ത്, എന്നാൽ ആഖിറത്തിനെ നിങ്ങൾ ഒഴിവാക്കുകയും ചെയ്യുന്നു. മുസ്ലിമിൻ്റെ അടയാളം എന്ന് പറഞ്ഞാൽ ആഖിറത്താണ് വലുത്, ഈ ദുനിയാവല്ല. അതുകൊണ്ട് തന്നെ ഈ ദുനിയാവിൽ പരീക്ഷണങ്ങൾ ഉണ്ടാകുമെന്ന് കരുതി ദീനിന് അവർ കൈയൊഴിയില്ല. വക്കറാഹിയത്തുൽ മൗത്ത്, മരിക്കാനുള്ള പേടി, മുസ്ലിമിന് മരിക്കാൻ പേടിയില്ല. കാരണം എന്താണ്? ഏറ്റവും കാരുണ്യവാനായ തൻ്റെ റബ്ബിൻ്റെ അടുത്തേക്കുള്ളൊരു യാത്ര എങ്ങനെയാണ്? ജയിൽ മോചിതനാകുന്നത് പോലെയാണത്. അദ്ദുനിയ സിജുനുൽ മുഅ്മിൻ, ദുനിയാവ് മുഅ്മിനിന് സിജിനാണ്. അപ്പോൾ ജയിൽ നിന്ന് മോചിതനാവുന്നത് ആരോ ഇഷ്ടപ്പെടുകയാണോ ചെയ്യുക, അതല്ല വെറുക്കുകയാണോ ചെയ്യുക, എന്താ ചെയ്യുക? ഇഷ്ടപ്പെടും, ജയിൽ മോചനം ഇഷ്ടപ്പെടും. മരണം എന്നുള്ളത് ജയിലിൽ നിന്നുള്ള മോചനമാണ്. 90 കാരുണ്യത്തിൽ ഒന്ന് ഇവിടെ, ബാക്കി 99 ഒരുക്കി വെച്ച ഒരു റബ്ബിൻ്റെ അടുത്തേക്ക് പോകുക എന്ന് പറഞ്ഞാൽ അതിനേക്കാൾ വലിയ ഹാപ്പി എന്താണ്? അതുകൊണ്ട് മരണത്തെ സത്യവിശ്വാസികൾ ഭയപ്പെടുകയില്ല, ദുനിയാവിനെ അവർ അമിതമായി സ്നേഹിക്കുകയില്ല. പക്ഷേ ദുനിയാവിനോടുള്ള സ്നേഹവും മരിക്കുന്നത് പോയിട്ടൊരു വിമർശനം പോലും സഹിക്കാൻ കഴിയാത്തവർ. അതുകൊണ്ട് സത്യനിഷേധികൾ പറയുന്ന ആരോപണത്തിനനുസരിച്ചൊക്കെ തൽക്കാലം നിന്നുകൊടുക്കുക നമ്മൾ. അഡ്ജസ്റ്റ്മെൻറ്റിൻ്റെ മതം, അതാണ് ഇന്ന് മതപണ്ഡിതന്മാർ പോലും ചർച്ച ചെയ്യുന്ന വിഷയം. എന്താണ് അഡ്ജസ്റ്റ്മെൻറ്റിൻ്റെ മതം? അഡ്ജസ്റ്റ് ചെയ്യുക, പരമാവധി അഡ്ജസ്റ്റ് ചെയ്യുക. എന്താണ്? എൻ്റെ ഒരു ഷോപ്പുണ്ട്, അതിനാരും കല്ലെറിയരുത്. എൻ്റെ വീടുണ്ട്, അതിൻ്റെ ജനൽ പൊട്ടരുത്. എനിക്ക് നാളെ സമൂഹത്തിലിറങ്ങുമ്പോൾ എന്നെ ആരും പരിഹസിക്കരുത്. എന്നെ ആരും തീവ്രവാദി ഭീകരവാദി എന്ന് വിളിക്കരുത്. എന്നെ ആരും അടിക്കരുത്. എന്നെ ആരും തൊഴിക്കരുത്. ദുനിയാവിനോടുള്ള സ്നേഹം കൊണ്ടാണ്. എന്നാൽ അള്ളാഹുവിനെ സ്നേഹിക്കുകയും മരണാനന്തര ജീവിതമാണ് യഥാർത്ഥ ജീവിതമെന്ന് ഉറച്ചു വിശ്വസിക്കുകയും ചെയ്യുന്ന ആളുകൾ ഇസ്ലാം അനുവദിച്ച വിഷയത്തിലല്ലാത്ത ഒരു വിഷയത്തിലും അവർക്ക് വിട്ടുവീഴ്ച ഉണ്ടാവില്ല. അള്ളാഹുവിൻ്റെ ദീനിൻ്റെ മാർഗത്തിൽ അനുഭവിക്കേണ്ടി വരുന്ന പ്രയാസങ്ങളെ ക്ഷമിക്കുന്നവരാണവർ എന്ന് പറയാനുള്ള കാരണം എന്താ? മുസ്ലിങ്ങളെക്കുറിച്ച് ഒരു പ്രയാസവും ഇല്ലാതെ അതിനനുസരിച്ചുള്ള തന്ത്രവുമായി ജീവിക്കുകയാണെങ്കിൽ ഈ ക്ഷമയുടെ പ്രശ്നം വരുന്നില്ല. മറിച്ച് ഇസ്ലാം അനുസരിച്ച് ജീവിക്കുമ്പോൾ പരീക്ഷണങ്ങളുണ്ടാവും. അവിടെ ക്ഷമിക്കല്ലാതെ വേറെ മാർഗങ്ങളൊന്നുമില്ല, സഹിക്കുകയല്ലാതെ വേറെ മാർഗങ്ങളൊന്നുമില്ല. അങ്ങനെയാകുമ്പോൾ നമ്മെ സഹായിക്കാൻ അള്ളാഹുണ്ടാകും. പക്ഷെ നമ്മൾ അള്ളാഹുവിനെ സഹായിക്കുന്നില്ലെങ്കിൽ പിന്നെ അള്ളാഹു എങ്ങനെ നമ്മെ സഹായിക്കും? അള്ളാഹു വലിയ കണ്ടീഷനാണ് പറഞ്ഞത്, ഇൻ തൻസുറുല്ലാഹ് യൻസുറുക്കും വയുസബ്ബിത് അഖ്ദാമക്കും, നിങ്ങളുടെ പാദങ്ങളെ അള്ളാഹു ഉറപ്പിച്ചു നിർത്തുന്നതാണ്. നിങ്ങളുടെ പാദങ്ങളെ ഉറപ്പിച്ചു നിർത്തും, ഇളകിപ്പോകാതെ സ്ഥാപിച്ചു നിർത്തും. പക്ഷെ നിങ്ങൾ അള്ളാഹുവിനെ സഹായിക്കുന്ന അൻസാറുല്ലാഹ്, അള്ളാഹുവിൻ്റെ സഹായികളായി നിങ്ങൾ മാറണം എന്ന് പറഞ്ഞാൽ ദീനനുസരിച്ച് ജീവിക്കണം. ഇസ്ലാമിന് നമ്മളിലൂടെ ഒരു കോട്ട ഉണ്ടാവരുത്. ഏതൊരു റബ്ബിന് അതാണല്ലോ, യായു അല്ലദീനാമനു കൂനു ഖവ്വാമീന ലില്ലാഹി ഷുഹദാ ബിൽ ഖിസ്ത്. മറ്റൊരായത്തിൽ യായു അല്ലദീനാമനു കൂനു ഖവ്വാമീന ബിൽ ഖിസ്തി ഷുഹദാ ലില്ലാഹ്, അള്ളാഹുവിൻ്റെ ഷുഹദാക്കൾ, ഷാഹിദുകൾ എന്നുള്ള നിലക്ക് നിങ്ങൾ നീതിയിൽ അടിയുറച്ച് നിൽക്കണം. കാരണം നിങ്ങൾ അള്ളാഹുവിൻ്റെ ആളുകളാണ്, അള്ളാഹു നീതിമാനാണ്. അപ്പോൾ പിന്നെ ഒരു മുസ്ലിമിന് എങ്ങനെയാണ് നീതി പാലിക്കാതിരിക്കാൻ പറ്റുക? എന്നതുപോലെ അള്ളാഹുവിൻ്റെ മതമായ ഇസ്ലാം അംഗീകരിച്ച് ജീവിക്കുന്ന നമ്മൾ ഇസ്ലാമിനെ നിരക്കാത്തത് ചെയ്യുക എന്നത് ഈ മതത്തോടുള്ള ഗുണകാംക്ഷക്കെതിരാണ്. അതുകൊണ്ടാണ് പ്രവാചകൻ പറഞ്ഞത്, അദ്ദീനും അന്നസീഹ, മതം എന്ന് പറഞ്ഞാൽ ഗുണകാംക്ഷയാണ്.
സഹാബത്ത് ചോദിച്ചു, ലിമൻ യാ റസൂലല്ലാഹ്, ആരോടുള്ള ഗുണകാംക്ഷ നബിയെ? ലില്ലാഹ്, ഒന്നാമത് പറഞ്ഞതാണ് അള്ളാഹുവിനോടുള്ള നസീഹത്ത്. വലി റസൂലിഹി, റസൂലുള്ളയോടുള്ള നസീഹത്ത്, അങ്ങനെയാണ് പറഞ്ഞിട്ടുള്ളത്. വലി കിതാബിഹി, കിതാബിനോടുള്ള നസീഹത്ത്. വലി അഇമ്മത്തിൽ മുസ്ലിമീന വ അഇമ്മത്തിഹിം, മുസ്ലിമീങ്ങളിലെ നേതാക്കന്മാരോടും പൊതു മുസ്ലിമീങ്ങളോട് എല്ലാവരോടുമുള്ള ഗുണകാംക്ഷ. അപ്പോൾ ആദ്യം എണ്ണിയത് അള്ളാഹുവിനോടുള്ള നസീഹത്ത്, റസൂലുള്ളയോടുള്ള നസീഹത്ത്, ഖുർആനിനോടുള്ള നസീഹത്ത്. ഇതൊരു മുസ്ലിമിന് വേണം, മുസ്ലിമിന് വേണം, അപ്പോഴാണ് നമ്മുടെ മതം ശരിയായ മതമാവുന്നത്. മറിച്ച് നാം ആ പേരിട്ട് അതിന് വിരുദ്ധമായ കാര്യങ്ങൾ ചെയ്ത് ആ മതത്തിനും ആ പ്രവാചകനും ചീത്തപ്പേരുണ്ടാക്കുന്ന ആളുകളായി നാം ഒരിക്കലും മാറാൻ പാടില്ല. ഇപ്രകാരം ഇസ്ലാം അനുസരിച്ച് ജീവിക്കൂ, പരലോകത്തെ ഇഷ്ടപ്പെടൂ, മരണത്തെ വെറുക്കാതിരിക്കൂ. ഈ ദുനിയാവിൽ അനുഭവിക്കേണ്ടി വരുന്ന പരീക്ഷണങ്ങളെ സഹിക്കുവാൻ നമ്മൾ തയ്യാറായാൽ അള്ളാഹുവിൻ്റെ സഹായമുണ്ടാകും. വഖഫാ ബിറബ്ബിക ഹാദിയം വനസീറാ, മാർഗദർശനം നൽകുന്നവനായും സഹായിക്കുന്നവനായും അള്ളാഹു തന്നെ മതി. അല്ലാമ ഇബ്നു കസീർ റഹിമഹുള്ള പറഞ്ഞതുപോലെ സൂറത്തുൽ അൻആമിലെ 112-ലും 113-ലും അല്ലാഹു ഇത് പറയുന്നുണ്ട്. വകദാലിക ജഅൽനാ ലികുല്ലി നബിയ്യിൻ അദുവൻ ഷയാതീന ലിൻസി വൽ ജിന്നി യൂഹി ബഅദുഹും ഇലാ ബഅദിൻ സുഖ്റുഫൽ ഖൗലി ഉറൂറാ വലൗ ഷാ റബ്ബുക മാ ഫഅലൂഹു ഫദറഹും വമാ യഫ്തറൂൻ. ജിന്നുകളിലും മനുഷ്യരിലും പെട്ട ശത്രുക്കൾ ഇസ്ലാമിനുണ്ട്, എല്ലാ നബിമാർക്കുമുണ്ട്. അവർ പരസ്പരം ഭംഗി വാക്കുകൾ വഹിയായി നൽകുന്നുണ്ട്. അള്ളാഹു ഉദ്ദേശിച്ചിരുന്നെങ്കിൽ അവർ അത് ചെയ്യുമായിരുന്നില്ല. അതുകൊണ്ട് ഫദറഹും വമാ യഫ്തറൂൻ, അവർ കെട്ടിച്ചമച്ചുണ്ടാക്കുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾ അവഗണിച്ച് കളയുന്നതാണ്. പരിഗണിക്കേണ്ടതേ പരിഗണിക്കേണ്ടതുള്ളൂ, അവഗണിക്കേണ്ടത് അവഗണിക്കുകയും ചെയ്യണം. ഒരു മുസ്ലിമിന് ഉണ്ടാവേണ്ടുന്ന ഏറ്റവും നല്ല ഖൈറായ ഇൽമ് എന്താണെന്നറിയുമോ? പരിഗണിക്കേണ്ടതിനെ പരിഗണിക്കാനും അവഗണിക്കേണ്ടതിനെ അവഗണിക്കാനുമുള്ള തിരിച്ചറിവ്, അതൊരു വലിയ തിരിച്ചറിവാണ്. ആ തിരിച്ചറിവില്ലെങ്കിൽ സത്യവിശ്വാസികൾ എല്ലാ ചപ്പുചവറുകളിലും ചെന്ന് ചാടി അവരുടെ സമയം കളയും. അതുകൊണ്ടാണ് അള്ളാഹു സുബ്ഹാനഹു വതആല പറഞ്ഞത്, ഖുദിൽ ആഫ്വ വഅ്മുർ ബിൽ ഉർഫ് വഅഅ്രിദ്ആനിൽ ജാഹിലീൻ. ജാഹിലീങ്ങൾ അവഗണിച്ച് കളയണം. വഇദാ ഖാതബഹുമുൽ ജാഹിലൂന ഖാലു സലാമ, ജാഹിലുകളോട് ഖിതാബ് നടത്തേണ്ടി വന്നാൽ സമാധാനത്തിൻ്റെ വാക്ക് പറഞ്ഞ് പിരിയണം. വഇദാ സമിഉൽ ലഗ്വ അഅ്റദു അൻഹു വഖാലു ലനാ അഅ്മാലുന വലകും അഅ്മാലുകും. ലഘുവായത് വല്ലതും കേട്ടാൽ അതിൽ നിന്ന് അതിനവഗണിക്കണം. എന്നിട്ട് പറയണം, നിങ്ങൾക്ക് നിങ്ങളെ പണി, ഞങ്ങൾക്ക് ഞങ്ങളെ പണിയുണ്ട്, മാറിപ്പോകണം. അവഗണിക്കേണ്ടതിനവഗണിക്കണം, പരിഗണിക്കേണ്ടതിനെ പരിഗണിക്കുകയും വേണം. ആ വിഷയത്തിലുള്ള തിരിച്ചറിവാണ് ഏറ്റവും നല്ല തിരിച്ചറിവ്. അള്ളാഹു സുബ്ഹാനഹു വതആല പറയുന്നു, വഖഫാ ബിറബ്ബിക ഹാദിയം വനസീറാ, ഹാദിയായി നസീറായി അള്ളാഹു മതി. ആർക്ക്? അല്ലാമ ഇബ്നു കസീർ റഹിമഹുള്ള പറയുന്നു, ലിമൻ ഇത്തബ റസൂലഹു, അള്ളാഹുവിൻ്റെ റസൂലിനെ ഇത്തിബാഴ് ചെയ്യണം, ഫോളോ ചെയ്യണം. വആമന ബി കിതാബിഹി, അവൻ്റെ വേദഗ്രന്ഥത്തിൽ വിശ്വസിക്കണം. വസദ്ദഖഹു വത്തബഅഹു, ഖുർആനിനെ സത്യപ്പെടുത്തുകയും ഖുർആനിനെ പിന്തുടർന്ന് ജീവിക്കുകയും ചെയ്യണം. അങ്ങനെ ചെയ്യുന്ന ആളുകൾക്ക് ഫഇന്നല്ലാഹ ഹാദീഹി വനാസിറുഹു ഫിദ്ദുനിയാ വല്ലാഖിറ, ഈ ലോകത്തും പരലോകത്തും അള്ളാഹു അവർക്ക് ശരിയായ വഴി കാണിച്ചു കൊടുക്കും. അവരെ അള്ളാഹു സുബ്ഹാനഹു വതആല സഹായിക്കുകയും ചെയ്യും. വഖഫാ ബിറബ്ബിക ഹാദിയൻ വനസീറാ ലിഅന്നൽ മുശ്രികീന കാനൂ യസുദ്ദൂന അന്നാസ അൻ ഇത്തിബാഇൽ ഖുർആൻ, മുശ്രിക്കുകൾ ഖുർആൻ അനുസരിച്ച് ജീവിക്കുന്നതിൽ നിന്ന് സത്യവിശ്വാസികളെ തടഞ്ഞിരുന്നു. ലിഅല്ലാ യഹ്ദി അഹദും ബി, കാരണം ഖുർആൻ അനുസരിച്ച് ഒരാൾക്കും സന്മാർഗം കിട്ടരുത്, ഖുർആൻ പിൻപറ്റി ഒരാളും നന്നാവരുത് എന്ന് കരുതിക്കൊണ്ട്. വലിത്തകലബ ത്വരീഖത്തുഹും ത്വരീഖത്തൽ ഖുർആൻ, അവരുടെ വഴി ഖുർആനിൻ്റെ വഴിയെ വിജയിക്കണം എന്ന് കരുതിയിട്ട് അവരെന്ത് ചെയ്യുമായിരുന്നു? പല പ്രശ്നങ്ങളും ഉണ്ടാക്കുമായിരുന്നു. പക്ഷേ അള്ളാഹു സുബ്ഹാനഹു വതആല എന്താണ് ചെയ്യുക? അള്ളാഹുവിൻ്റെ ഹിക്മത്ത് അങ്ങനെയാണ്. ഒരാൾ ഹിദായത്തിൻ്റെ മാർഗത്തിൽ നിങ്ങൾ എപ്പോൾ തടസ്സം സൃഷ്ടിക്കുന്നുവോ അപ്പോൾ അവിടെ അള്ളാഹു സുബ്ഹാനഹു വതആല അവൻ ഉദ്ദേശിക്കുന്ന ആളുകൾക്ക് ഹിദായത്ത് നൽകി അവരെ സത്യത്തിൻ്റെ മാർഗത്തിലേക്ക് കൊണ്ടുവരും. അങ്ങനെയാണ് പലപ്പോഴും ഉണ്ടാവരുത്. ഇപ്പോൾ ഒരു നാട്ടിൽ ഒരു വിഷയവും ഇല്ലാതെ ഇങ്ങനെ പോവുകയാണെങ്കിൽ അതങ്ങനെ തന്നെ നിലനിൽക്കും. എന്നാൽ നിങ്ങളൊരു നാട്ടിൽ പോയി ഇസ്ലാമിൻ്റെ പ്രബോധനം നിർവഹിച്ചു നോക്കൂ, അപ്പോൾ അവിടെ എതിർപ്പുണ്ടാകും. എതിർപ്പുണ്ടാകുന്നതിനനുസരിച്ച് ആ ഹക്ക് സ്വീകരിക്കുന്ന ആളുടെ എണ്ണവും കൂടി വരും. എപ്പോഴെല്ലാം ഖുർആനിനെ തെറ്റായി മനസ്സിലാക്കാൻ വേണ്ടി ഖുർആനിനെതിരെ ദുർവ്യാഖ്യാനം നടത്തിയിട്ടുണ്ടോ, അന്നൊക്കെ ജനങ്ങളിൽ ഒരു വലിയ സംഘം ഖുർആൻ പഠിച്ച് മുസ്ലിമീങ്ങളാവുന്നു. അള്ളാഹുവിൻ്റെ ഹിക്മത്താണത്. നബിയെ വിമർശിക്കുന്ന ആളുകൾ അവർ കാർട്ടൂൺ വരയ്ക്കുന്നു, കവിതകൾ എഴുതുന്നു, നോവലുകൾ എഴുതുന്നു. അങ്ങനെ ഉണ്ടാകുമ്പോൾ പിന്നെന്താണ്?
പ്രവാചകനെക്കുറിച്ച് ആളുകൾ പഠിക്കാൻ തുടങ്ങി. കൂടുതൽ കൂടുതൽ ആളുകൾ ആ പ്രവാചകൻ്റെ വ്യക്തിത്വം മനസ്സിലാക്കി ഇസ്ലാമിലേക്ക് കടന്നു. ഇസ്ലാമിനെ വിമർശിക്കാൻ വേണ്ടി ഇസ്ലാം തീവ്രവാദമാണ് ഭീകരവാദമാണ് എന്ന് സ്ഥാപിക്കാൻ വേണ്ടി സ്ഫോടനങ്ങളും മറ്റും സ്വയം തന്നെ നിർമ്മിച്ചുണ്ടാക്കി അതേപോലെയുള്ള പ്രചരണങ്ങൾ നടത്തുന്ന ആളുകൾക്ക് പിന്നീടുണ്ടായ കാഴ്ച എന്താണ്? ഇസ്ലാമിനെക്കുറിച്ച് പഠിക്കാൻ ആളുകൾ തയ്യാറായി. യൂറോപ്യൻ രാഷ്ട്രങ്ങളിലൊക്കെ ഒരു ഇസ്ലാമിക വിപ്ലവം തന്നെ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. എവിടെയെല്ലാം ഇസ്ലാമിനെതിരിൽ വിമർശനങ്ങളുണ്ടോ അവിടെയെല്ലാം ഹിദായത്ത് സ്വീകരിക്കുന്ന ആളുകളുടെ എണ്ണം വർദ്ധിക്കുകയാണ് ചെയ്യുന്നത്, കുറയുകയല്ല. സത്യനിഷേധികളുടെ പരിശ്രമങ്ങളെ, അവരുടെ കുതന്ത്രങ്ങളെ അള്ളാഹു പരാജയപ്പെടുത്തി അവരുടെ കുതന്ത്രങ്ങളെ അവരിലേക്ക് തന്നെ തിരിച്ചുവിട്ട് അവരെ നിരാശരാക്കുന്ന സുന്നത്താണ് അള്ളാഹു എക്കാലഘട്ടത്തിലും നിർവഹിച്ചു പോന്നിട്ടുള്ളത്. അതുകൊണ്ട് ഇസ്ലാമിൻ്റെ വിമർശനങ്ങൾ വരുമ്പോൾ നമ്മൾ ഭയപ്പെടേണ്ട, പക്ഷേ അതിനെ പ്രതിരോധിക്കുമ്പോൾ കൃത്യമായി ഇസ്ലാമികമായ നിലപാടുകളിൽ നിന്നുകൊണ്ട് പ്രതിരോധിക്കാനും ഈ മതത്തെ സഹായിക്കാനും നാം ഓരോരുത്തരും തയ്യാറായാൽ മതി. വഖഫ ബിറബ്ബിക ഹാദിയൻ വനസീറ. അങ്ങനെ ഇസ്ലാമിനെതിരിൽ അവരുന്നയിക്കുന്ന ഒരുപാട് വാദങ്ങളുണ്ട്. ആ വാദങ്ങളിലൊന്നാണ് ഇനി അടുത്ത ആയത്തിൽ പറയുന്നത്, 32-ാമത്തെ ആയത്തിൽ പറയുന്നത്. നാം നേരത്തെ മനസ്സിലാക്കിയതുപോലെ സൂറത്തുൽ ഫുർഖാനിൻ്റെ ഇതിവൃത്തത്തിൽ പ്രധാനപ്പെട്ട ഒന്ന് സത്യനിഷേധികൾ ഇസ്ലാമിനെതിരെ പ്രവാചകനെതിരെ ഉന്നയിച്ച വിമർശനങ്ങളാണ്. അതിലൊന്നാണ് വഖാലല്ലദീന കഫറു, സത്യനിഷേധികൾ പറഞ്ഞു. വഖാലല്ലദീന കഫറു, സത്യനിഷേധികൾ പറഞ്ഞു. എന്താ അവർ പറയുന്നത്? ലൗല നുസ്സില അലൈഹിൽ ഖുർആനു, പ്രവാചകൻ്റെ മേൽ എന്തുകൊണ്ട് ഖുർആൻ അവതരിപ്പിക്കപ്പെട്ടില്ല? ലൗല നുസ്സില, നുസ്സില എന്ന് പറഞ്ഞാൽ അവതരിപ്പിക്കപ്പെടുക. ലൗല നുസ്സില അലൈഹിൽ ഖുർആനു, പ്രവാചകന്റെ മേൽ ഖുർആൻ എന്തുകൊണ്ട് അവതരിപ്പിക്കപ്പെട്ടില്ല? എങ്ങനെ? ജുംലതൻ വാഹിദ, ഒറ്റ ജുംലയായി. ജുംല എന്ന് പറഞ്ഞാൽ ഐ ജമാഅത്തു കുല്ലി ഷൈ, എല്ലാത്തിൻ്റെയും ഒരു ജമാഅത്തിന്, ഒരു കൂട്ടത്തിന് അല്ലെങ്കിൽ ഒരുമിച്ചുള്ള കാര്യത്തിന് ജുംല എന്ന് പറയും. അതുകൊണ്ടാണ് സെൻറ്റൻസിന് ജുംല എന്ന് പറയുന്നത്. കാരണം അതെന്താണ്? ഒരു കൂട്ടം വേർഡുകളുടെ സമാഹാരത്തിനാണ് എന്ത് പറയുക, സെൻറ്റൻസ് എന്ന് പറയാം. മുജ്തമിഅൻ ലാ മുതഫറഖ, അഥവാ വിഭജിച്ചു കൊണ്ടല്ല, മുജ്തമിഅൻ, ഒറ്റക്ക്, ഒറ്റയടിക്ക്. ഇപ്രകാരം അവരുടെ ഒരു ന്യായവാദമാണെന്ത്? വഖാലു ലൗല നുസ്സില അലൈഹിൽ ഖുർആനു ജുംലതൻ വാഹിദതൻ, ഒറ്റത്തവണയായി എന്തുകൊണ്ട് ഖുർആൻ അവതരിപ്പിക്കപ്പെടുന്നില്ല? കാരണം അല്പാൽപമായിട്ടാണ് അവതരിപ്പിക്കപ്പെട്ടത്. 23 വർഷക്കാലഘട്ടം ഹിറാ ഗുഹയിൽ വെച്ച് അതിൻ്റെ ആരംഭം കുറിച്ചു, ഇഖ്റ ബിസ്മി റബ്ബികല്ലദീ ഖലഖ്. പിന്നീട് പ്രവാചകൻ്റെ 23 വർഷക്കാലഘട്ടത്തിലെ ജീവിതത്തിൽ വ്യത്യസ്ത സന്ദർഭങ്ങളിലായിക്കൊണ്ടാണ് ഖുർആൻ അവതരിപ്പിക്കപ്പെട്ടത്. ഓരോ വചനങ്ങൾ അവതരിപ്പിക്കപ്പെടുമ്പോഴും അത് ഇന്ന സൂറത്തിൻ്റെ ഭാഗമാണ്, അത് ഇത്രാമത്തെ ഭാഗത്ത് ഇത്രാമത്തെ ആയത്തിന് ശേഷം ചേർക്കണമെന്ന് പറഞ്ഞുകൊണ്ട് അള്ളാഹുവിൻ്റെ റസൂൽ നിർദ്ദേശം നൽകുകയും 114 അധ്യായങ്ങളിലായി 6200 പരം വചനങ്ങൾ ഉൾക്കൊള്ളുന്ന പരിശുദ്ധ ഖുർആനിലെ വചനങ്ങൾ അപ്രകാരം ക്രോഡീകരിക്കപ്പെടുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ജുംല വാഹിദയാണ് യഥാർത്ഥത്തിൽ ഖുർആൻ, ഈ കാണുന്ന ഖുർആൻ ജുംല വാഹിദ തന്നെയാണ്, സംശയമല്ല. പക്ഷേ അത് അവതരിപ്പിക്കപ്പെട്ടിട്ടില്ല ജുംല വാഹിദയായി. എവിടേക്ക്? ഭൂമിയിലേക്ക്. എന്നാൽ ലൗഹുൽ മഹ്ഫൂദിൽ നിന്ന് അത് വന്നിട്ടുള്ളത് എങ്ങനെ തന്നെയാണ്? ജുംല വാഹിദ, ഒരൊറ്റ തവണയായിട്ടാണ് അവതരിപ്പിക്കപ്പെട്ടത്. ലൗഹുൽ മഹ്ഫൂദിൽ ആരുണ്ട്? പരിശുദ്ധ ഖുർആൻ നേരത്തെ തന്നെ ഉള്ളതാണ്, ലൗഹുൽ മഹ്ഫൂദിൽ ഉള്ളതാണ്. അല്ലാഹു ഉസ്മാനു തല പറഞ്ഞല്ലോ, വഇന്നഹു ലഖസമുൽ ലൗ തഅലമൂന അദീം, ഇന്നഹു ലഖുർആനുൻ കരീം ഫീ കിതാബിൻ മക്നൂൻ, മക്നൂനായ കിതാബിലാണതുള്ളത് എന്ന് പറഞ്ഞാൽ ലൗഹുൽ മഹ്ഫൂദിൽ ഉള്ളതാണ്. ലൗഹുൽ മഹ്ഫൂദിൽ നിന്ന് ലൈലത്തുൽ ഖദറിൻ്റെ രാത്രിയിൽ ബൈത്തുൽ ഇസ്സയിലേക്ക്, അഥവാ ഒന്നാമത്തെ ആകാശത്തിലെ ബൈത്തുൽ ഇസ്സ എന്നറിയപ്പെടുന്ന ഭാഗത്തേക്ക് അള്ളാഹു ഖുർആനിനെ ഒറ്റത്തവണയായിട്ട് തന്നെയാണ്, ഇന്ന് കാണുന്ന രൂപത്തിൽ തന്നെയാണ് അവതരിപ്പിച്ചത്. ഫാത്തിഹ മുതൽ നാസ് വരെയുള്ള ഈ ഒരു കിതാബ്, ഈ ഒരു കിതാബിൻ്റെ രൂപത്തിൽ തന്നെയാണ് അവതരിപ്പിച്ചിട്ടുള്ളത്. എന്നാൽ ഒന്നാമത്തെ ആകാശത്ത് നിന്ന് ഭൂമിയിലേക്ക് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം അത് കൊണ്ടുവന്നത് അള്ളാഹു പറയുന്ന സമയവും സന്ദർഭവും അനുസരിച്ച് അങ്ങനെയാണ് കൊണ്ടുവന്നത്. പ്രവാചകനത് ലഭിക്കുന്നത് ഇതേപോലെ വ്യത്യസ്ത സന്ദർഭങ്ങളിലായിക്കൊണ്ടാണ്. അപ്പോൾ ഭൂമിയിലേക്ക് അത് ലഭിച്ചത് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം കൊണ്ടുവന്നത് വ്യത്യസ്ത സന്ദർഭങ്ങളിലായിക്കൊണ്ടാണ്. അതെന്തുകൊണ്ട്? മൂസാ നബിക്ക് തൗറാത്ത് കിട്ടിയത് ഒറ്റയടിക്കാണല്ലോ.
ഈസാ അലൈഹി സ്വലാത്തു വസ്സലാമക്ക് ഇഞ്ചീൽ കിട്ടിയത് ഒറ്റയടിക്കാണ്, അതൊന്നും അല്പാൽപമായി അവതരിപ്പിച്ചല്ല, ഒരു ഗ്രന്ഥമായിട്ട് തന്നെ അള്ളാഹു കൊടുത്തതാണ്. എന്നാൽ മുഹമ്മദ് നബി സല്ലല്ലാഹി അലൈഹി വസല്ലമക്ക് അല്പാൽപമായിട്ടാണത് അവതരിപ്പിക്കപ്പെട്ടിട്ടുള്ളത്. അപ്പോൾ ഇവരുടെ ചോദ്യം, വഖാലു വഖാലല്ലദീന കഫറു, സത്യനിഷേധികൾ പറഞ്ഞു, ലൗലാ നുസ്സില അലൈഹിൽ ഖുർആനു ജുംലതൻ വാഹിദാ, ഒരൊറ്റ തവണയായി എന്തുകൊണ്ടാണ് ഇദ്ദേഹത്തിന് ഖുർആൻ അവതരിപ്പിക്കപ്പെടാത്തത്. കദാലിക, അള്ളാഹു പറഞ്ഞു അപ്രകാരം തന്നെയാണ് അവതരിപ്പിക്കേണ്ടത്. കദാലിക്, അപ്രകാരം തന്നെയാണ് അവതരിപ്പിക്കപ്പെടേണ്ടത്. എന്തിനാണത്? ലിനുസബ്ബിത ബിഹി ഫുആദക, സബ്ബത യുസബ്ബിതു തസ്ബീത. സബ്ബത എന്ന് പറഞ്ഞാൽ സബാത്ത് നൽകുക, ഉറപ്പിച്ചു നിർത്തുക, തൻ്റെടം നൽകുക, അതൊക്കെയാണ് ആ വാക്കിൻ്റെ അർത്ഥം. ഉറപ്പിച്ചു നിർത്തുക, തൻ്റെടവും ധൈര്യവും നൽകുക, അതിനാണ് തസ്ബീത്ത് എന്ന് പറയുക. അതാണ് അല്ലാഹുമ്മ സബ്ബിതുഹു ഇൻദ സുആൽ എന്ന് മരിച്ചവർക്ക് വേണ്ടി നമ്മൾ ഖബറിൻ്റെ അടുത്ത് വെച്ച് ദുആ ചെയ്യുമ്പോൾ നമ്മൾ പറയുന്നത്, അല്ലാഹുവേ ചോദ്യത്തിൻ്റെ സമയത്ത് തസ്ബീത്ത് നൽകണമേ, ഉറപ്പിച്ചു നിർത്തണേ, ധൈര്യം നൽകണേ, തൻ്റെ ഇടത്തോടു കൂടി മറുപടി പറയാൻ സഹായിക്കണേ എന്ന് നമ്മൾ മരിച്ചവർക്ക് വേണ്ടി ദുആ ചെയ്യുന്നതാണ് ആ തസ്ബീത്ത്. കദാലിക ലിനുസബ്ബിത ബിഹി, ലിനുസബ്ബിത, നാം തൻ്റെ ഇടം നൽകാൻ വേണ്ടി, ധൈര്യം നൽകാൻ വേണ്ടി, ഇസ്തിഖാമത്ത് നൽകാൻ വേണ്ടി, ബിഹി എന്തിലൂടെ, ഇപ്രകാരം ഖുർആൻ അവതരിപ്പിച്ചതിലൂടെ. ആർക്ക് തൻ്റെ ഇടം നൽകാൻ? ഫുആദക, നബിയെ നിൻ്റെ ഫുആദിന്, ഫുആദ് മീൻസ് ഖൽബ്, ഫുആദ് ഖൽബ് ഹൃദയം, ലി ഖൽബിക് താങ്കളുടെ ഹൃദയത്തിന്, ലിനുസബ്ബിത ബിഹി ഫുആദക നിന്റെ ഹൃദയത്തിന് തസ്ബീത്ത് നൽകാൻ, സ്ഥൈര്യവും ധൈര്യവും തൻ്റെ ഇടവും നൽകാൻ വേണ്ടി അള്ളാഹു സ്വീകരിച്ച രീതിയാണിത്. വറത്തൽനാഹു തർത്തീല, റത്തല എന്ന് പറഞ്ഞാൽ സാവകാശത്തിൽ ഓതുക, റത്തലയുറത്തിലു തർത്തീലൻ, തർത്തീൽ എന്ന് പറഞ്ഞാൽ സാവകാശത്തിൽ ഓതുക. അതുകൊണ്ടാണ് വത്തർത്തീലു ഫിൽ ഖിറാഅ, ഇബ്നു ജരീർ തബരി റഹിമഹുള്ള പറയുന്നത്, വത്തർത്തീലു ഫിൽ ഖിറാഅ അത്തറസ്സുലു വത്തസബ്ബുതു. ഖിറാഅത്തിലുള്ള തർത്തീൽ എന്ന് പറഞ്ഞാൽ അത്തറസ്സുൽ, സാവകാശം ഓതുക, വത്തസബ്ബുത്, സബ്ബുത്തോടുകൂടി ഓതുക എന്ന് പറഞ്ഞാൽ അക്ഷരസ്ഫുടതയോടുകൂടി സാവകാശത്തിൽ ഓതുക, വചനങ്ങൾ ശ്രദ്ധിച്ചുകൊണ്ട്. അതാണ് ഔസിദ് അലൈഹി വറത്തിലിൽ ഖുർആന തർത്തീല, ഖുർആനിനെ തർത്തീലോടുകൂടി ഓതണം എന്നാണ്. എന്താണ് അവിടെ തർത്തീൽ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? അവിടെ തർത്തീൽ കൊണ്ട് ഉദ്ദേശിക്കുന്നത് സാവകാശത്തിൽ ഓതുക എന്നാണ്. അതുകൊണ്ടാണ് വറത്തൽനാഹു തർത്തീല എന്നതിന് ഐ നസല മുത്തഫറിഖൻ, പരിശുദ്ധ ഖുർആൻ മുത്തഫറിഖായി വ്യത്യസ്ത ഘട്ടങ്ങളിലായി സാവകാശമായിട്ടാണ്, ഒറ്റയടിക്കല്ല, സാവകാശം, ആദ്യം കുറച്ച് പിന്നെ കുറച്ച് പിന്നെ കുറച്ച്. ഖുർആൻ പഠിക്കേണ്ടതും അങ്ങനെയാണ്, ഹിഫ്ലാക്കേണ്ടതും അങ്ങനെയാണ്, അല്പം പിന്നെ അല്പം പിന്നെ അല്പം, അങ്ങനെയാണ് ഖുർആൻ ഹിഫ്ലാക്കേണ്ടത്. അപ്പോൾ എന്തുണ്ടാവും? തസബ്ബുത്ത് ഉണ്ടാകും. തസബ്ബുത്ത് എന്ന് പറഞ്ഞാൽ മനസ്സിൽ ഉറച്ചു നിൽക്കും, റിപ്പീറ്റ് ചെയ്യണം, ധൃതിയിൽ പഠിക്കരുത്, സാവകാശം മോദി ഹറൂഫുകളെ സ്ഥാപിക്കണം, ഹർഫുകളെ സ്ഥാപിക്കണം. സ്പീഡിൽ ഓതിയാൽ ഹർഫിനെ സ്ഥാപിക്കാൻ പറ്റില്ല, ഓരോ ഹർഫിനും അതിൻ്റേതായ ഉച്ചാരണമുണ്ട്. ആ ഉച്ചാരണം ക്ലിയറാവണമെങ്കിൽ സാവകാശവും തൻ്റെ ഇടത്തോടുകൂടിയും ശബ്ദം കൂട്ടിയും ഓതണം. അതുകൊണ്ടാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ലൈസ മിന്ന മല്ലം യജ്ഹർ ബിൽ ഖുർആൻ, ഖുർആൻ ഉറക്കെ ഓതാത്തവർ നമ്മളിൽപ്പെട്ടവനല്ല, ഖുർആൻ ഉറക്കെ ഓതാത്തവൻ നമ്മളിൽപ്പെട്ടവനല്ല. ഖുർആൻ ഉറക്കെ ഓതണം, സാവകാശത്തിൽ ഓതണം. മറ്റൊരു അർത്ഥം പറയപ്പെട്ടിട്ടുള്ളത് അത്തഅന്നി, സാവകാശം ഓതുക, ആലോചിച്ച് സാവകാശത്തിൽ ഓതുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെയായിരുന്നു, അപ്രകാരമാണ് ഖുർആൻ അവതരിപ്പിക്കപ്പെട്ടതും, അപ്രകാരമാണ് ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഖുർആൻ ഓതിക്കൊടുത്തിട്ടുള്ളതും. അപ്പോൾ അള്ളാഹുവിൽ നിന്ന് ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം, ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാമയിൽ നിന്ന് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, പ്രവാചകനിൽ നിന്ന് സ്വഹാബികൾ. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ പറഞ്ഞു, എനിക്ക് ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം ഖുർആൻ ഓതിത്തന്നതുപോലെ ഉള്ള ഖിറാഅത്ത് പഠിക്കണമെങ്കിൽ നിങ്ങൾ അബ്ദുല്ലാഹിബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിൻ്റെ ഖിറാഅത്ത് പഠിച്ചാൽ മതി എന്നാണ്.
അദ്ദേഹത്തിൽ നിന്ന് ഖുർആൻ ഒത്ത് സ്വീകരിക്കാൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രത്യേകം പറയാനുള്ള കാരണം, ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം നബിക്ക് ഓതി കൊടുത്ത അതേ ശൈലിയിൽ അള്ളാഹുവിൻ്റെ റസൂൽ ഖുർആൻ ഓതിയപ്പം ആ ശൈലിയെ അങ്ങനെ തന്നെ ഒപ്പിയെടുത്ത സ്വഹാബിയാണ് അബ്ദുല്ലാഹിബ്നു മസ്ഊദ് റളിയല്ലാഹു തആല. അതിൻ്റെ അർത്ഥം അതിൽ നിന്ന് മറ്റൊന്നുകൂടി കിട്ടി, ആ ശൈലി അങ്ങനെ തന്നെ അനുകരിക്കണമെന്നില്ല, വിരുദ്ധമല്ലാത്ത ഹറാമല്ലാത്ത മറ്റു ശൈലിയുമാകാം. ഇല്ലെങ്കിൽ എല്ലാ സ്വഹാബികളും ഖുർആൻ്റെ ഖിറാഅത്തിൽ അഗ്രേസരന്മാരായ മറ്റു സ്വഹാബികളുണ്ടായിരുന്നു. പക്ഷേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഒരു വാചകം ആരിലേക്ക് മാത്രമേ ചേർത്ത് പറഞ്ഞിട്ടുള്ളൂ? അബ്ദുല്ലാഹി മസ്ഊദ് റളിയല്ലാഹു അൻഹുവിലേക്ക് പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ അതൊരു ശൈലിയാണ്. അപ്പോൾ പരിശുദ്ധ ഖുർആനിനെ ഏറ്റവും സാവകാശത്തിലും ഏറ്റവും ഭംഗിയായും തസബ്ബുത്തോടുകൂടിയും തറസ്സുലോടുകൂടിയും സാവകാശത്തിൽ അങ്ങനെ ഓതുന്നതിനാണ് തജ്വീദ് എന്നും പറയുന്നത്. തജ്വീദ് എന്ന് പറഞ്ഞാൽ ഈണത്തിലോതലല്ല, പിന്നെയോ ഓരോ ഹർഫിനും അതിൻ്റെ ഹക്ക് വകവെച്ച് കൊടുക്കുന്നതിനാണ് തജ്വീദ് എന്ന് പറയുക. ഓരോ അക്ഷരവും ഉച്ചരിക്കേണ്ടുന്ന ഒരു രീതിയുണ്ട്, ആ ഉച്ചരിക്കേണ്ടുന്ന രീതി വകവെച്ച് കൊടുക്കുന്നതിനാണ് എന്ത് പറയുന്നത്? തജ്വീദ് എന്ന് പറയുന്നത്. ട്യൂണിനല്ല തജ്വീദ് എന്ന് പറയുന്നത്. ട്യൂണിനല്ല, ട്യൂണിന് പ്രാധാന്യമില്ല എന്നല്ല. ഏറ്റവും അഹ്സനായ സൗത്തോടുകൂടി ഖുർആൻ ഓതാൻ സാധിച്ചാൽ അൽഹംദുലില്ലാ ബി ഖൈർ, അത് ഖൈറാണ്. പക്ഷേ അതിനല്ല തജ്വീദ് എന്ന് പറയുന്നത്. തജ്വീദ് യഥാർത്ഥത്തിൽ ഓരോ ഹർഫിനും അതിൻ്റെ ഹക്ക് നൽകലും ഖുർആൻ ഓത്തിൻ്റെ പാരായണ മര്യാദകളും നിയമങ്ങളും പാലിക്കലും മാത്രമാണ്. അതാണ് തജ്വീദ്. തജ്വീദ് നിർബന്ധമാണോ? അല്ല. മാക്സിമം ഒരാൾ ശ്രമിച്ചാൽ മാത്രം മതി. തജ്വീദ് എന്തല്ല? നിർബന്ധമല്ല. തജ്വീദ് നിർബന്ധമായിരുന്നെങ്കിൽ മുസ്ലിമീങ്ങളിൽ 90% ഖുർആൻ ഓതാൻ സാധിക്കുമായിരുന്നില്ല. അതുകൊണ്ട് തജ്വീദ് അറിയാത്തതുകൊണ്ട് ഖുർആൻ ഓതാതിരിക്കേണ്ടതില്ല. തജ്വീദ് അറിയാത്തവനെ കുറ്റപ്പെടുത്താനും പാടില്ല. ശ്രദ്ധിക്കുക, ഒരാൾക്ക് തജ്വീദോടുകൂടി ഈണത്തിലോതാം, മറ്റൊരാൾക്കത് കഴിയുന്നില്ലെങ്കിൽ അയാളെ കുറ്റപ്പെടുത്താൻ പാടുണ്ടോ? ഇല്ല. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം 2 കൂലി ഓഫർ ചെയ്ത ആളുകളാണ്. അവരെ കുറ്റപ്പെടുത്തല്ല വേണ്ടത്. പ്രവാചകൻ പറഞ്ഞത് ഖുർആൻ പ്രയാസപ്പെട്ട് ഓതുന്നവന് ലഹു അജ്റാൻ, അവന് 2 കൂലി ഉണ്ട് എന്നാണ്. ഖുർആൻ പ്രയാസപ്പെട്ട് ഓതുന്ന ആൾക്ക് 2 കൂലിയുണ്ട്. ഡബിൾ പ്രതിഫലം കിട്ടുന്ന ഒരാളെ പരിഹസിക്കാനും കളിയാക്കാനും പാടില്ല. എല്ലാവർക്കും ഒരേപോലെ ഓതാൻ കഴിയില്ല. മാക്സിമം അവനവൻ്റെ കഴിവുപ്പെട്ടതനുസരിച്ച് ഓതുക. ലാ യുക്കല്ലിഫുല്ലാഹു നഫ്സൻ ഇല്ലാ വുസ്അഹ. ഒരാൾക്കും കഴിയാത്തത് അല്ലാഹു സുബ്ഹാനഹു വതആല ആരോടും പറഞ്ഞിട്ടില്ല. മാക്സിമം അവനവന് കഴിയുന്ന രൂപത്തിൽ ഖുർആൻ ഓതുക. അപ്പോൾ പരിശുദ്ധ ഖുർആൻ അവതരിപ്പിക്കപ്പെട്ടത് ഒരു തർത്തീലോടുകൂടിയാണ്. ആ മാക്സിമം തർത്തീൽ നമ്മളും പാലിക്കുക. വഖാല അല്ലദീന കഫറു ലൗലാ നുസ്സില അലൈഹിൽ ഖുർആനു ജുംലതൻ വാഹിദ. സത്യനിഷേധികൾ പറയുകയാണ് എന്തുകൊണ്ടാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഖുർആൻ ഒരൊറ്റ ജുംലയായി അവതരിപ്പിക്കപ്പെടാത്തത്? കദാലിക്, അപ്രകാരം തന്നെയാണ് അവതരിപ്പിക്കേണ്ടത്. അള്ളാഹു പറയാൻ ലിനുസബ്ബിത ബിഹി ഫുആദക, നിന്റെ ഹൃദയത്തിന് തസ്ബീത്ത് നൽകാൻ. വറത്തൽനാഹു തർത്തീല, നാം അതിനെ തർത്തീലായി മുതഫറീഖനായി, മുതഫറീഖൻ എന്ന് പറഞ്ഞാൽ മുതഫറഖൻ, മുതഫറഖൻ അഥവാ വ്യത്യസ്ത ഘട്ടങ്ങളിലായി വ്യത്യസ്ത ഖണ്ഡശയായി അവതരിപ്പിച്ചിരിക്കുന്നു. അല്ലാമ ഇബ്നു കസീർ റഹിമഹുല്ലാ ഈ ആയത്തിൻ്റെ തഫ്സീറിൽ പറഞ്ഞ ഭാഗങ്ങൾ മനസ്സിലാക്കുന്നത് നന്നായിരിക്കും. അദ്ദേഹം പറഞ്ഞു, സത്യനിഷേധികളുടെ വാദം ലൗലാ നുസ്സില അലൈഹിൽ ഖുർആനു ജുംലതൻ വാഹിദ, ഖുർആൻ എന്തുകൊണ്ട് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഒറ്റ തവണയായി അവതരിപ്പിക്കപ്പെട്ടില്ല. ഹല്ല ഉൻസില അലൈഹി ഹാദൽ കിതാബ് അല്ലദീ ഊഹിയ ഇലൈഹി ജുംലതൻ വാഹിദ കമാ നസലത് അൽ കുതുബു ഖബ്ലഹു, ഇദ്ദേഹത്തിന് മുമ്പുള്ള കിതാബുകൾ അവതരിപ്പിക്കപ്പെട്ടതുപോലെ എന്തുകൊണ്ടാണ് മുഹമ്മദ് നബിക്ക് ഒറ്റ തവണ ഖുർആൻ അവതരിപ്പിക്കപ്പെടാതിരുന്നത്? കത്തൗറാത്തി വൽ ഇൻജീലി വസ്സബൂർ, തൗറാത്ത് പോലെ ഇൻജീൽ പോലെ സബൂർ പോലെ, വഗൈറുഹാ മിനൽ കുതുബിൽ ഇലാഹിയ, അതല്ലാത്ത അള്ളാഹുവിൽ നിന്ന് വന്നിട്ടുള്ള കിതാബുകൾ പോലെ. ഫഅജാബഹുമുല്ലാഹു അൻ ദാലിക്, അപ്പോൾ അതിന് അള്ളാഹുവിന് മറുപടിയുണ്ട്. വഖഫാ ബി റബ്ബിക ഹാദിയൻ വനസീറ, അവരുടെ ആ ശുബഹാത്തിന് അള്ളാഹുവിൻ്റെ മറുപടിയാണത്. എന്താണ് മറുപടി? അള്ളാഹു പറയുന്നത് ബി അന്നഹു ഇന്നമ ഉൻസില മുനജ്ജമൻ ഫീ സലാസിൻ വഇശ്രീന സന ബിഹസബിൽ വഖാഇ വൽ ഹവാദിസ്, സംഭവങ്ങളുടെയും കാരണങ്ങളുടെയും അടിസ്ഥാനത്തിൽ അതിനെ ബേസ് ചെയ്തുകൊണ്ട് വ്യത്യസ്ത സന്ദർഭങ്ങളിലായി മുനജ്ജമായി അഥവാ വ്യത്യസ്ത ഖണ്ഡശയായി പരിശുദ്ധ ഖുർആൻ അവതരിപ്പിക്കപ്പെടാനുള്ള കാരണം. വമാ യഹ്താജു ഇലൈഹി മിനൽ അഹ്കാം ലിതസ്ബീതി ഖുലൂബിൽ മുഅ്മിനീന ബിഹി, സത്യവിശ്വാസികളുടെ ഹൃദയത്തിന് തസ്ബീത്ത് കിട്ടാനാണ് എന്ന് പറഞ്ഞാൽ ഒരു സംഭവം ഉണ്ടാകുമ്പോൾ
ആ സംഭവവുമായി ബന്ധപ്പെട്ടുള്ള പരാമർശം അവതരിപ്പിക്കപ്പെടുമ്പോൾ മനസ്സിലത് കൂടുതൽ സ്വാധീനമുണ്ടാകും. നേരെ മറിച്ച് നമ്മുടെ കയ്യിലൊരു കിതാബുണ്ട്, സങ്കടം വരുമ്പോൾ ആ സങ്കടത്തെക്കുറിച്ച് പറഞ്ഞ ഭാഗം ഏതാണെന്ന് മറച്ചു വെക്കുക, അത് മനുഷ്യന് ചിലപ്പോൾ സാധിക്കുന്നൊരു കാര്യമല്ല. മാത്രമല്ല അതിൻ്റെ ഇഫക്റ്റ് ഈ പറഞ്ഞ ഇഫക്റ്റിനേക്കാൾ കുറവുമായിരിക്കും. നേരെ മറിച്ച് ഒരു സംഭവം സംഭവിക്കുമ്പോൾ ആ സന്ദർഭത്തിൽ അതുമായി ബന്ധപ്പെട്ട് ഒരു പുതിയ വചനം, കാരണം പരിശുദ്ധ ഖുർആൻ അവതരിപ്പിക്കപ്പെടുന്ന ആ ഒരു കാലഘട്ടവും ആ ഒരു സമുദായത്തിനും ആ നിലക്ക് അവർക്കൊരു തർബിയത്ത് കിട്ടേണ്ടതുണ്ട്. കാരണം വഇൻ കാനൂ മിൻ ഖബ്ലു ലഫീ ളലാലിൻ മുബീൻ, വ്യക്തമായ വഴികേടിലായിരുന്നു. മാത്രമല്ല വേദത്തെക്കുറിച്ച് ഒന്നും അറിയാത്ത ഉമ്മിയീങ്ങളുമായിരുന്നു, അതും ഒരു വിഷയമാണ്. നേരെ മറിച്ച് യഹൂദർക്കോ ക്രൈസ്തവർക്കോ വേണമെങ്കിൽ ഒറ്റയടിക്ക് അവതരിപ്പിച്ചു കൊടുത്താൽ അവർക്കൊരു പക്ഷേ അത് ഉൾക്കൊള്ളാൻ സാധിച്ചേക്കും, കാരണം അവർക്ക് വേദവുമായി പരിചയമുണ്ട്. പക്ഷേ ഈ ഉമ്മത്തിൻ്റെ പ്രത്യേകത, അല്ലെങ്കിൽ പ്രവാചകൻ വന്ന സമുദായത്തെ സംബന്ധിച്ച് അല്ലാഹു സുബ്ഹാന വതാല പറഞ്ഞത് ഹുവല്ലദീ ബഅസ ഫിൽ ഉമ്മിയീന റസൂലൻ മിൻഹും യത്ലു അലൈഹിം ആയാതിഹി വയുസക്കീഹിം വയുഅല്ലിമുഹുമുൽ കിതാബ വൽ ഹിക്മ വഇൻ കാനൂ മിൻ ഖബ്ലു ലഫീ ളലാലിൻ മുബീൻ. അവർ വ്യക്തമായ വഴികേടിലായിരുന്നു, മാത്രമല്ല അവർ ഉമ്മിയീങ്ങളായിരുന്നു. എന്താണ് ഉമ്മിയീങ്ങൾ? ഖുർആൻ തന്നെ അതിന് തഫ്സീർ പറയുന്നുണ്ട്, വമിൻഹും ഉമ്മിയൂന ലാ യഅലമൂനൽ കിതാബ്, അവർക്ക് വേദം എന്താണെന്ന് അറിയില്ല. ലാ യഅലമൂനൽ കിതാബ് ഇല്ല അമാനി, ചില ഊഹങ്ങളും കേട്ടുകേൾവിയും ഇവിടെ നിന്നൊക്കെ എന്തൊക്കെയോ കേട്ടിട്ടുണ്ട്, അല്ലാതെ വേദം എന്താണെന്ന് അവർക്ക് അറിയില്ല. അപ്പോൾ വേദമറിയാത്ത ഉമ്മിയീങ്ങളായ, അതോടൊപ്പം അങ്ങേയറ്റം വ്യക്തമായ വഴികേടിലായ ഒരു സമുദായത്തിന് ഒരു ഗ്രന്ഥം ഒന്നായിട്ട് കൊടുത്തിട്ട് പഠിച്ച് മനസ്സിലാക്കിക്കോളൂ എന്ന് പറഞ്ഞാൽ അത് പ്രായോഗികമല്ല. അള്ളാഹു ഓരോ കാലഘട്ടത്തിലെയും ആളുകളുടെ മനഃശാസ്ത്രവും അവരുടെ മെൻറ്റാലിറ്റിയും അതേപോലെ തന്നെ അവരുടെ ഗ്രഹിക്കാനുള്ള കഴിവും പവറും എല്ലാം നോക്കിയിട്ടാണ് അള്ളാഹു സുബ്ഹാനഹു വതാല പ്രവാചകന്മാരെയും വേദഗ്രന്ഥങ്ങളെയും അവതരിപ്പിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ തലമുറയിൽ ഈ സമുദായത്തിന് ഏറ്റവും അനുയോജ്യമായത് ഈ ഒരു രീതിയാണ്. അതുകൊണ്ടാണ് മുഅ്മിനുകൾക്ക് ഓരോ സന്ദർഭത്തിലും ഒരു പ്രയാസം വരുമ്പോൾ ഉടനെ ഒരു ആയത്ത്. അതുകൊണ്ടാണ് ഉമ്മു ഐമൻ റളിയല്ലാഹു തആല അൻഹ അല്ലാഹുവിൻ്റെ റസൂലിൻ്റെ വഫാത്തിന് ശേഷം കരഞ്ഞത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എപ്പോഴും സന്ദർശിക്കുന്ന സ്ത്രീയായിരുന്നു. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായതിനു ശേഷം അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു, അള്ളാഹുവിൻ്റെ റസൂൽ സന്ദർശിക്കുന്നവരെ നമുക്കും ഒന്ന് സന്ദർശിക്കാം. അപ്പോൾ പ്രവാചകനോടുള്ള ഇഷ്ടമാണ്, റസൂലുള്ളാഹിക്ക് ഇഷ്ടമുള്ളവരെയൊക്കെ സ്നേഹിക്കുക, റസൂൽ സന്ദർശിച്ചവരെയൊക്കെ ഒന്ന് സന്ദർശിക്കുക, സ്വഹാബത്തിൻ്റെ ഒരു രീതിയായിരുന്നു. അങ്ങനെ അബൂബക്കറും ഉമറും റളിയല്ലാഹു തആല അൻഹുമ ഉമ്മു ഐമൻ റളിയല്ലാഹു തആല അൻഹയെ കാണാൻ പോയി. അപ്പോൾ അവരെ കണ്ടപാടെ, അങ്ങനെയാണല്ലോ ഇഷ്ടമുള്ളവരെ, അല്ലെങ്കിൽ ഒരാളുടെ കൂടെ ഉണ്ടായിരുന്ന ആളുകളെ അയാളുടെ അസാന്നിധ്യത്തിൽ അല്ലെങ്കിൽ ആ വ്യക്തിയുടെ മരണത്തിന് ശേഷം കാണുമ്പോൾ സങ്കടം വരും, സ്വാഭാവികമാണ്. എപ്പോഴും കൂടെയുള്ള ആളുകളിൽ ഒരാൾ മരണപ്പെട്ടു, ആ കൂടെയുണ്ടായിരുന്ന ആളുകളിൽ പെട്ട മറ്റൊരാളെ കാണുമ്പോൾ സ്വാഭാവികമായും മനുഷ്യന് പിടിച്ചു നിൽക്കാൻ കഴിയില്ല. ആ സ്ത്രീ കരഞ്ഞു. അപ്പോൾ അവർ വിചാരിച്ചു നബി മരിച്ചതിൻ്റെ പേരിലും മറ്റുമൊക്കെയുള്ള സങ്കടം കൊണ്ടാണ് കരയുന്നത് എന്ന് കരുതിയിട്ട് അവർ പറഞ്ഞു, എന്തിനാണ് നിങ്ങൾ കരയുന്നത്? അള്ളാഹുവിൻ്റെ റസൂലിന് നാളെ ഖിയാമത്ത് നാളിൽ ഇതിനേക്കാൾ ഉന്നതമായ ഒരു സ്ഥാനമുണ്ടെന്ന് നമ്മൾ വിശ്വസിക്കുന്നവരല്ലേ, അതുകൊണ്ട് അള്ളാഹുവിൻ്റെ റസൂൽ ഏറ്റവും ഹൈറിലേക്കല്ലേ പോയത്, നമുക്ക് സന്തോഷം ഉണ്ടാവുമല്ലേ വേണ്ടത്, കരയുന്നത് എന്തിനാണ്? ഈ പറഞ്ഞ രണ്ടാളുകളും കരയാത്ത ആളുകളൊന്നല്ല, മറിച്ച് അള്ളാഹുവിൻ്റെ റസൂൽ മരിച്ചു എന്ന് പറഞ്ഞാൽ അവൻ്റെ തലയെടുക്കുമെന്ന് പറഞ്ഞ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അടക്കമാണ് പറയുന്നത്. പക്ഷേ അത് ആശ്വസിപ്പിക്കുന്ന വാക്കുകളാണ്, അവർ സ്വയം ആശ്വസിക്കാൻ കണ്ടെത്തിയ ചിന്തകളായിരുന്നു. അങ്ങനെ പറഞ്ഞു. അപ്പോൾ ഉമ്മു ഐമൻ റളിയല്ലാഹു തആല അൻഹ പറഞ്ഞത്, അള്ളാഹുവിൻ്റെ റസൂലിന് അള്ളാഹുവിൻ്റെ അടുത്ത് നല്ലതുണ്ടാവൂല എന്ന് വിചാരിച്ചിട്ടല്ല ഞാൻ കരയുന്നത്, മറിച്ച് നമ്മുടെ ഒരു പ്രശ്നം ഇനി ഉണ്ടാകുമ്പോൾ അതിൻ്റെ പരിഹാരം പറഞ്ഞുകൊണ്ടൊരു വഹയ് ഇനി ഇറങ്ങാനില്ലല്ലോ എന്ന ചിന്തയാണ് എന്നെ കരയിപ്പിക്കുന്നത്. വലാക്കിൻ ഇൻ ഖത അൽ വഹയു മിന സമാ, ആകാശത്തു നിന്നുള്ള വഹയ് മുറിഞ്ഞുപോയില്ലേ, അതാണ് എന്നെ സങ്കടപ്പെടുത്തുന്നത്. കാരണം അവർക്ക് എന്നും പരിശുദ്ധ ഖുർആനിൻ്റെ വചനങ്ങൾ ഒരു ആശ്വാസമായിരുന്നു, സമാധാനമായിരുന്നു. വനുനസ്സിലു മിനൽ ഖുർആനി മാ ഹുവ ശിഫാഉൻ വറഹ്മത്തുൽ ലിൽമുഅ്മിനീൻ വലാ യസീദു ളാലിമീന ഇല്ലാ ഖസാറാ. പരിശുദ്ധ ഖുർആനിലൂടെ സത്യവിശ്വാസികൾക്കുള്ള ശിഫ, അവരുടെ ഹൃദയത്തിനുള്ള ശിഫ ആണ് അള്ളാഹു അവതരിപ്പിച്ചു കൊണ്ടിരിക്കുന്നത്. വറഹ്മ കാരുണ്യമാണ് അവതരിച്ചു കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് വയസ്സായ ഭർത്താവ് ഭാര്യയോട് പറഞ്ഞു, നിന്നെ ഞാൻ ളിഹാറു ചെയ്തിരിക്കുന്നു, നീ എനിക്ക് എൻ്റെ ഉമ്മയെ പോലെയാണ്. തലാഖിൻ്റെ ഒരു രീതിയാണത്.
ഈ ഒരു വയസ്സായ ഘട്ടത്തിൽ നിങ്ങൾ എന്നെ ഒഴിവാക്കിയാൽ എന്നെയും എൻ്റെ മക്കളെയും ആര് നോക്കും? അദ്ദേഹമാകട്ടെ ദേഷ്യം പിടിച്ചപ്പോൾ പറഞ്ഞതാണ്, പിന്നെ അത് തിരുത്ത് എങ്ങനെ? കാരണം അക്കാലഘട്ടത്തിൽ നിലവിലുള്ള ഹുക്കുമനുസരിച്ച് നീ എനിക്കെൻ്റെ ഉമ്മയെപ്പോലെയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ തിരിച്ചെടുക്കാനുള്ള വകുപ്പ് പോലുമില്ല. ഉമ്മാൻ ആർക്കെങ്കിലും നിക്കായ് ചെയ്യാൻ പറ്റുമോ? ഇല്ല. അങ്ങനെ കരുതി കഴിഞ്ഞാൽ എന്തു ചെയ്യും? റസൂലുള്ളാഹിൻ്റെ അടുത്ത് ഈ സ്ത്രീ വരികയാണ്, നബിയെ എൻ്റെ ഭർത്താവ് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, എനിക്കൊരു പരിഹാരം വേണം, അദ്ദേഹത്തിനും ഒരു പരിഹാരം അദ്ദേഹം ആഗ്രഹിക്കുന്നുണ്ട്, പക്ഷേ എന്തു ചെയ്യും? ഇങ്ങനെ ചെയ്തു പോയില്ലേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഞാൻ അള്ളാഹിൻ്റെ കിതാബിൽ ഒന്നും കാണുന്നില്ല, ഈ വിഷയത്തിൽ ഒരു വഹീ ഇതുവരെ എനിക്ക് കിട്ടിയിട്ടില്ല, അതുകൊണ്ട് നിലവിലുള്ള ഹുക്കും അനുസരിച്ചല്ലാതെ എനിക്കൊന്നും പറയാനില്ലാതെ ഖലാസ് തലാഖായി എന്ന് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ സ്ത്രീ പറയാ, ഞാൻ പോവില്ല, ഇതിന് പരിഹാരമല്ലാതെ ഞാൻ വീട്ടിലേക്ക് പോവില്ല. ആയിഷ റളിയല്ലാഹു അൻഹ പറയാണ്, അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ കട്ടിലിൻ്റെതായ ഒരൊറ്റ ഇരുത്താണ്, ഇതിന് പരിഹാരമല്ലാതെ ഞാൻ ഇവിടുന്ന് പോവില്ല. നബിയോട് തർക്കിക്കാൻ തുടങ്ങി, ദേഷ്യം പിടിച്ചുള്ള തർക്കമല്ല, ഇതിനൊരു പരിഹാരം. അല്ലാഹു സുബ്ഹാനഹു വതആല ഖദ് സമിഅ അല്ലാഹു ഖൗല അല്ലതി തുജാദിലുക ഫീ സൗജിഹ വതഷ്തകി ഇലല്ലാഹ്. തൻ്റെ ഭർത്താവിൻ്റെ വിഷയത്തിൽ നബിയെ താങ്കളോട് മുജാദല നടത്തുന്ന ആ സ്ത്രീയുടെ ശബ്ദം അല്ലാഹു കേൾക്കുന്നുണ്ട്. ഖദ് സമിഅ അല്ലാഹ് ഖൗല അല്ലതി തുജാദിലുക ഫീ സൗജിഹ. എന്നിട്ട് അവസാനം ആ സ്ത്രീ പറഞ്ഞു, എൻ്റെ സങ്കടവും വിഷമവും ഞാൻ അല്ലാഹുവിനോട് പറയാണ്, വതഷ്തകി ഇലല്ലാഹ്, അല്ലാഹുവിലേക്ക് ശിക്കായത്ത് പറഞ്ഞു. വല്ലാഹു യസ്മഉ തഹാവുറകുമ, നിങ്ങൾ രണ്ടാളും സംഭാഷണം നടത്തുന്നത് അല്ലാഹു കേൾക്കുന്നുണ്ട്. ഇന്നല്ലാഹു സമീഉൻ ബസീർ, അല്ലാഹു എല്ലാം കേൾക്കുന്നവനും എല്ലാം കാണുന്നവനുമാണ്. പിന്നീട് സൂറത്തുൽ മുജാദലയിലെ ലിഹാറിൻ്റെ ആയത്ത് അല്ലാഹു അവതരിപ്പിച്ചു, ഇങ്ങനെ ചെയ്യാൻ പാടില്ല, അത് ജാഹിലിയ സമ്പ്രദായമാണ്, ഒരിക്കലും പാടില്ലാത്തതാണ്. അതുകൊണ്ട് അങ്ങനെ ചെയ്തു പോയവർ രണ്ടു മാസം തുടർച്ചയായി നോമ്പ് നോൽക്കുകയും അടിമയെ മോചിപ്പിക്കുകയും അങ്ങനെ തുടങ്ങിയ പ്രായച്ചിത്തങ്ങൾ പറഞ്ഞു കൊടുത്തു. എന്നിട്ട് നിങ്ങൾക്ക് വീണ്ടും ഒരുമിക്കാം, സന്തോഷവതിയായിക്കൊണ്ട് അള്ളാഹുവിനെ സ്തുതിച്ചുകൊണ്ട് ആ സ്ത്രീ റസൂലുള്ളാഹിൻ്റെ വീട്ടിൽ നിന്നിറങ്ങിപ്പോവാൻ, അവരുടെ ഓരോ പ്രശ്നങ്ങൾക്കുമുള്ള പരിഹാരമായി പരിശുദ്ധ ഖുർആനിലെ വചനങ്ങൾ ഇങ്ങനെ അവതരിച്ചുകൊണ്ടേയിരുന്നു. യുദ്ധത്തിന് പോകാതെ വീട്ടിലിരിക്കുന്നവർക്ക് യുദ്ധത്തിന് പോയ ആളുകളുടെ ഫളിലുണ്ടാവില്ല എന്ന ആയത്തിറങ്ങി സൂറത്തു നിസായിൽ. لا يستوي القاعدون من المؤمنين والمجاهدون في سبيل الله. അല്ലാഹുവിൻ്റെ മാർഗത്തിൽ ജിഹാദ് ചെയ്യുന്ന ജിഹാദിന് പോയ ആളുകളും വീട്ടിലിരിക്കുന്നവരും ഒരുപോലെയല്ല, ഫളിൽ വ്യത്യാസമുണ്ട്. അപ്പോഴാണ് കാലിന് മുടന്തുള്ളത് കൊണ്ട് യുദ്ധത്തിൽ പങ്കെടുക്കാൻ പറ്റാത്ത, കണ്ണിന് കാഴ്ചയില്ലാത്തത് കൊണ്ട് യുദ്ധത്തിൽ പങ്കെടുക്കാൻ പറ്റാത്ത, സ്ത്രീകളായി പോയതിൻ്റെ പേരിൽ യുദ്ധത്തിൽ പോകാൻ നിർബന്ധിക്കപ്പെടാത്ത ആളുകൾ വന്ന് റസൂലുള്ളാഹിനോട് പറഞ്ഞു, അള്ളാഹുവിൻ്റെ റസൂലെ, ഇങ്ങനെ അവർ സമമല്ലെങ്കിൽ ഞങ്ങൾ എന്ത് ചെയ്യും? ഞങ്ങൾക്ക് പറ്റാഞ്ഞിട്ടല്ലേ ഞങ്ങൾ യുദ്ധത്തിന് പോവാത്തത്? ആയത്തിറങ്ങിയിട്ട് വളരെ കുറഞ്ഞ സമയമായിട്ടേ ഉള്ളൂ എന്നാണ് നമുക്ക് തഫ്സീറിൽ കാണാൻ പറ്റുന്നത്. ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം പറന്നിറങ്ങി അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ അടുത്ത്, എന്നിട്ട് പറഞ്ഞു, ഒരു വാചകം കൂടി അതിൽ ചേർക്കാൻ അള്ളാഹു പറഞ്ഞിട്ടുണ്ട്, ലാ യസ്തവിൽ ഖാഇദൂന മിനൽ മുഅ്മിനീന ഗൈറു ഉലിൽ ളറർ, ബുദ്ധിമുട്ടുള്ളവർ ഒഴികെ. അത് ആദ്യം അറിഞ്ഞില്ല എന്ന് പറഞ്ഞാൽ ഖുർആനിലില്ല എന്നല്ല, പക്ഷേ അള്ളാഹു അത് അവതരിപ്പിക്കുന്നതിനൊരു തർത്തീബും അത് നമുക്ക് പഠിപ്പിച്ചു തരുന്നതിലൊക്കെ ഒരുപാട് ഹെക്മത്തുകളുണ്ട്. അപ്പോൾ ഗൈറു ഉലിൽ ളറർ എന്നത് ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം ആദ്യം മോദി കൊടുത്തപ്പോൾ ഇല്ല, എന്നാൽ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാമി അള്ളാഹു പറഞ്ഞേക്കാണ്. എന്നാണ് അള്ളാഹു സുബ്ഹാനഹു വതആല പറയുന്നത്, എന്താണ്? പരിശുദ്ധ ഖുർആനിലുള്ള വചനങ്ങളെ അള്ളാഹു സുബ്ഹാനഹു വതആല അവൻ ഉദ്ദേശിക്കുന്ന രൂപത്തിൽ അതിലെ ചില ഹുക്മുകളെ, ചില നിയമങ്ങളെ അവൻ ആഡ് ചെയ്യും, ചിലത് അള്ളാഹു എടുത്തു മാറ്റുകയും ചെയ്യും. കാരണം യംഹുല്ലാഹു മാ യശാ വയുസ്ബിത് വഇന്ദഹു ഉമ്മുൽ കിതാബ്, അവൻ ഉദ്ദേശിക്കുന്ന ചിലതിനവൻ മായ്ച്ചു കളയുന്നു, ചിലതിനെ സ്ഥാപിക്കുന്നു, കാരണം മൂലഗ്രന്ഥം അവൻ്റെ കയ്യിലുണ്ട്. അപ്പോൾ ഉമ്മുൽ കിതാബിലുള്ളതാണ്, പക്ഷേ അള്ളാഹു ഒരു ഹിക്മത്ത് അനുസരിച്ച് അത് അവതരിപ്പിച്ചത് ഇങ്ങനെയാണ്. പിന്നീടതായി ഇവരുടെ ഒരു പ്രശ്നം കണ്ടപ്പോൾ ഗൈറു ഉലിൽ ളറർ എന്നുള്ളൊരു വേർഡുമായി ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം വരികയാണ്. എന്തൊരു ആശ്വാസമാണ് അവർക്ക് ഉണ്ടായതെന്നറിയും. ഈ ഒരു അവസ്ഥ മുറിഞ്ഞു പോയല്ലോ എന്നതാണ് എന്നെ കരയിപ്പിക്കുന്നത് എന്നാണ് ആര് പറഞ്ഞത്? ഉമ്മു അയ്മൻ. അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വതആല പറഞ്ഞ വളരെ കൃത്യമാണ്, ഓരോ സാഹചര്യവും സന്ദർഭവും അനുസരിച്ചിറങ്ങുമ്പോൾ അപ്പോഴാണത് കൂടുതൽ മനസ്സിലേക്ക് ആണ്ടിറങ്ങുക, സാന്ദർഭികമായി പറയുമ്പോഴാണ് അതിന് കൂടുതൽ പ്രാക്ടിക്കലാക്കാൻ സാധിക്കുന്നത്, ഓർമ്മയിലുണ്ടാകുന്നത്.
അതോടൊപ്പം ഹൃദയത്തിന് ആശ്വാസവും സമാധാനവും തസ്ബീത്തും സ്ഥൈര്യവും ധൈര്യവും ഒക്കെ ലഭിക്കുന്നത് അത്തരം സന്ദർഭത്തിലാണ്. അതാണ് പറഞ്ഞത്, ലിതസ്ബീതി ഖുലൂബിൽ മുഅ്മിനീന ബിഹി കമ ഖാല തആല വഖുർആന ഫറഖ്നാഹു ലിതഖറഅഹു അലന്നാസി അലാ മുഖ്ഫിൻ വനസ്സൽനാഹു തൻസീല. സൂറത്തുൽ ഇസ്റ 106-ാമത്തെ ആയത്ത്. വഖുർആനൻ, ഈ ഖുർആനിനെ, ഫറഖ്ന, നാം വ്യത്യസ്ത ഭാഗങ്ങളാക്കിയിരിക്കുന്നു, ജുസുകളാക്കി, ഹിസ്ബുകളാക്കി, അതേപോലെയുള്ള സൂറത്തുകളാക്കി, അതേപോലെ അവതരണത്തിലുള്ള ആ വ്യത്യാസം, ഇതൊക്കെ റബ്ബ് ചെയ്തത് എന്തിനാണ്? ലിത്തഖറഅഹു അലന്നാസി അലാ മുഖ്ഫിൻ, നീ ജനങ്ങൾക്ക് സാവകാശത്തിൽ ഓതി കൊടുക്കാൻ വേണ്ടിയാണ്. ഫാത്തിമ മുതൽ നാസ് വരെ ഒരൊറ്റ ഓത്ത് പ്രവാചകൻ ഓതിയിരുന്നെങ്കിൽ ഈ അഹ്കാമുകളൊക്കെ അതിൻ്റേതായ സ്ഥാനത്ത് വെച്ച് പ്രാക്ടിക്കലായ ഒരു സമൂഹത്തെ വാർത്തെടുക്കാൻ പ്രയാസമാവുമായിരുന്നു. പക്ഷെ അള്ളാഹുവിൻ്റെ റസൂൽ ഷൈ അൻ ബിഷൈ ഇൻ, മെല്ലെ 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 ഒന്നിന് പുറകെ ഒന്നായി അഖീദ, അതിനുശേഷം മൻഹജ്, പിന്നെ അതിനുശേഷം കർമ്മങ്ങൾ. ആ കർമ്മങ്ങളിൽ തന്നെ ആദ്യം നമസ്കാരം, പിന്നെ അതിൻ്റെ തർത്തീവ് അനുസരിച്ച് സക്കാത്ത്, പിന്നെ നോമ്പ്, ഏറ്റവും അവസാനം ഹജ്ജ്. ആ തർത്തീവ് അനുസരിച്ചാണ് കാര്യങ്ങളൊക്കെ. അപ്പോഴാണ് ആ സമൂഹത്തിനത് ഉൾക്കൊള്ളാനും ശക്തമായ ഒരു സമൂഹമായി, അഥവാ തസ്ബീത്തുള്ള, നമ്മളൊരു കെട്ടിടം ഉണ്ടാക്കുമ്പോഴും അങ്ങനെ തന്നെയാണ്, ആദ്യം മേൽപ്പുര കെട്ടുകയല്ല ചെയ്യുക, പിന്നെ മെല്ലെ മെല്ലെയാണ് അതിൻ്റെ ഓരോ വർക്കുകളും നടക്കേണ്ടത്. വർക്ക് എത്ര സ്പീഡാണോ അത്ര കണ്ട് ദുർബലമാവുകയാണ് ചെയ്യുക. വർക്ക് എത്ര കണ്ട് ആലോചിച്ചും ശക്തിപ്പെടുത്തിയിട്ടുമാണോ അത്ര കണ്ടത് മസ്ബൂത്തുമായിരിക്കും. അങ്ങനെയാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ചെയ്തിട്ടുള്ളത്. അങ്ങനെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇത് അവതരിപ്പിച്ചിട്ടുള്ളത്. അബ്ദുറഹ്മാൻ ഇബ്നു നാസിർ സഅദി റഹിമഹുല്ലാ അദ്ദേഹത്തിൻ്റെ തഫ്സീർ രേഖപ്പെടുത്തി സത്യനിഷേധികളുടെ വാദം ഇത് ഒറ്റയടിക്ക് അവതരിപ്പിക്കപ്പെടാത്തതുണ്ട്. ചില വാദങ്ങൾ അങ്ങനെയാണ്, ഒറ്റയടിക്ക് അവതരിപ്പിക്കപ്പെട്ടില്ല, വ്യത്യസ്ത സന്ദർഭത്തിലാണെന്ന് കരുതുക. എന്താ ഇപ്പം മൽ ഫർഖു ബൈനഹുമ, എന്താ ഒരു കുഴപ്പമുള്ളത്? അപ്പം ചില വിഷയങ്ങൾ ഒരു കുഴപ്പം ഉണ്ടാവില്ല, പക്ഷേ എന്താണ്, വെറുതെ ഒരു വാദം പറയാം, വെറുതെ ഒരു വാദം പറയാം. അദ്ദേഹം പറയാണ്, കമാ ഉൻസിലത്തിൽ കുത്തുബ് ഖബ്ലഹു വ അയ്യു മഹ്ദൂരി മിൻ നുസൂലിഹി അലാ ഹാദൽ വജ്, ഇങ്ങനെ ഇറക്കിയപ്പോൾ എന്താ കുഴപ്പം? അതിനെന്തെങ്കിലും ഒരു കുഴപ്പം പറയണ്ടേ? ഒരു കുഴപ്പമില്ല, അപ്പം എന്തെങ്കിലുമൊക്കെ പറയാൻ വേണ്ടി പറയുക. അങ്ങനെയുമുണ്ട് ചില ആളുകൾ, ബൽ നുസൂലുഹു അലാ ഹാദൽ വജ് അക്മലു വ അഹ്സൻ, ഈ രൂപത്തിൽ ഇറങ്ങിയതാണ് ഏറ്റവും അക്മലും ഏറ്റവും നല്ല രൂപവും. അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞത്, ലിനുസബ്ബിത ബിഹി ഫുആദക ലിഅന്നഹു കുല്ലമ നസല അലൈഹി ഷൈഉൻ മിനൽ ഖുർആൻ ഇസ്ദാദ തുമഅനീനതൻ വസബാതൻ വഖുസൂസൻ ഇൻദ വുറൂദി അസ്ബാബിൽ ഖലഖ് ഫഇന്ന നുസൂല ഖുർആൻ ഇൻദ ഹുദൂസി സബബ് യകൂനു മൗഖിഉൻ അദീം വതസ്ബീതുൻ കസീർ അബ്ലഗ് മിമ്മ ലൗ കാന നാസിലൻ ഖബ്ല ദാലിക് സുമ്മ തസ്ക്കുറുഹു ഇൻദ ഹുലൂലി സബബിഹി. നന്ന കാരണം ഉണ്ടാവുന്ന ആയത്ത് ഓർക്കണം എന്ന് പറയുന്നതും ആ കാരണം ഉണ്ടാകുമ്പോൾ ഒരു ആയത്ത് ഇറങ്ങുന്നതും തമ്മിൽ വ്യത്യാസമുണ്ട്. അതുകൊണ്ട് തന്നെ അള്ളാഹുവിൻ്റെ റസൂലിന് പ്രയാസങ്ങളും പ്രതിസന്ധികളും ഉണ്ടാകുന്ന ഘട്ടത്തിൽ അള്ളാഹു സുബ്ഹാനഹു വതആല വചനങ്ങൾ ഇങ്ങനെ അല്പാൽപമായി അവതരിപ്പിക്കുമ്പോൾ അത് കൂടുതൽ സമാധാനത്തിനും ശാന്തിക്കും അത് കാരണമായിത്തീരും. അതുകൊണ്ട് ഖുർആൻ അപ്രകാരമാണ് അവതരിപ്പിക്കപ്പെട്ടത്. അൽഹംദുലില്ലാ, അതിനുശേഷം അള്ളാഹുവിൻ്റെ തൗഫീക്കോടുകൂടി അവൻ നേരത്തെ തീരുമാനിച്ചത് പ്രകാരം ഒരു മുസ്ഹഫായി നമ്മുടെ മുമ്പിൽ ക്രോഡീകരിക്കപ്പെട്ട ഖുർആനായി നമ്മുടെ മുന്നിലുണ്ട്. എങ്കിലും ഖുർആനിൻ്റെ പഠിതാക്കളും ഖുർആൻ ഇഫ്ലാക്കുന്ന ആളുകളും ഈ ഒരു ലൈൻ ശ്രദ്ധിക്കുന്നത് നല്ലതാണ്. അവർ പരിശുദ്ധ ഖുർആൻ അല്പാൽപമായി വായിച്ചു പഠിച്ചു മനസ്സിലാക്കുക. അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞതുപോലെ സൂറത്തുൽ ബക്കറ പഠിക്കാൻ ഞാൻ 7 വർഷമെടുത്തു. അറബിയാണ്, ശുദ്ധ അറബി ഭാഷ സംസാരിക്കുന്ന ആളാണ്, മഹാനായ സഹാബിയുടെ മകനാണ്, ഒപ്പം റസൂലുള്ളാഹിൻ്റെ കൂടെ ജീവിച്ച സഹാബിയുമാണ്. എന്നാലും അദ്ദേഹം പറയാണ് സൂറത്തുൽ ബക്കറ പഠിച്ചു മനസ്സിലാക്കാൻ ഞാൻ 6 വർഷമെടുത്തു, മറ്റൊന്നിൽ 7 വർഷമെടുത്തു എന്ന് പറഞ്ഞാൽ ഭംഗിയിലും വൃത്തിയിലും പഠിക്കുക, അല്പാൽപമായി പഠിക്കുക. സഹാബികൾ പറയാണ് 10 ആയത്തിറങ്ങിയാൽ, ഇനി അതിൽ കൂടുതൽ ആയത്തിന് വേറെ ഇറങ്ങിയാൽ പോലും ആ 10 ആയത്ത് പഠിച്ച് അമലാക്കാതെ ഞങ്ങൾ 11-ാമത്തെ ആയത്ത് പഠിക്കാറില്ല. അതിൽ ഇൽമും അമലും മനസ്സിലാക്കിയിട്ടേ ഞങ്ങൾ അടുത്ത് പഠിക്കാറുള്ളൂ. അപ്പോൾ കുറേ പഠിച്ചു പോവുക എന്നല്ല, വൃത്തിയിൽ പഠിക്കുക, പഠിച്ചത് അമലാക്കുക. ഹിഫ്ലാക്കലും അങ്ങനെ തന്നെ, ഹിഫ്ല് മനസ്സിൽ ഉറച്ചു നിൽക്കണമെങ്കിൽ അല്പാൽപമായി പഠിക്കണം, ആവർത്തിച്ച് റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കണം, അപ്പോൾ ഹൃദയത്തിലുണ്ടാകും. എന്ന് മാത്രമല്ല, ഹിഫ്ലാക്കുന്നവർക്ക് ഒരു ഗുണം കൂടിയുണ്ട്. പണ്ഡിതന്മാർ പറഞ്ഞത്, ഏത് ഇൽമും ഏത് വിഷയവും വരുമ്പോൾ സാന്ദർഭികമായി ആയത്തുകളെ മനസ്സിലാക്കാൻ അവർക്ക് സാധിക്കും. അപ്പോൾ അത് ഖുർആൻ അവതരിക്കുന്നത് പോലുള്ളൊരവസ്ഥ അവർക്കുണ്ടാകും.
അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മരിച്ചപ്പോൾ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആയത്തോതി വമാ മുഹമ്മദുൻ ഇല്ലാ റസൂൽ ഖദ് ഖലത് മിൻ ഖബ്ലിഹി റസൂൽ, മുഹമ്മദ് നബി റസൂൽ മാത്രമാണ്, അദ്ദേഹത്തിന് മുമ്പും റസൂലുകൾ കഴിഞ്ഞു പോയിട്ടുണ്ട്. അഫഇൻ മിത്തഫഹുമുൽ ഖാലിദുൻ വഇന്നക മയ്യിതുൻ വഇന്നഹും മയ്യിതുൻ. ഈ ആയത്തൊക്കെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഓതിയപ്പോൾ ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു പറയാണ്, അത് അപ്പം അവതരിച്ച ആയത്തായി എനിക്ക് തോന്നി, ഞാൻ മുമ്പേ ഓതിയ ആയത്താണ്, പക്ഷെ ആ സന്ദർഭത്തിൽ അത് ഓതിയപ്പോൾ എനിക്കത് അപ്പോൾ ഇറങ്ങിയതാണ്. അപ്പോൾ ആ സന്ദർഭത്തിൽ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന് ആ ആയത്ത് ഓർമ്മയായി. അത് കേട്ട ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന് പോലും ഇത് ഞാൻ ഇപ്പം ഇറങ്ങിയതാണ് എന്ന് തോന്നുമാറ് അത് ഫീൽ ചെയ്തു. അപ്രകാരമായിരിക്കണം സത്യവിശ്വാസികൾ. ഓരോ സമയവും സന്ദർഭവും അനുസരിച്ച് അവർക്കതിന് ആശ്വാസം കിട്ടും. ഖുർആനിൽ നല്ല അറിവ് വേണം, ഖുർആനിൽ അറിവ് നേടുന്നവരാവുക. അതോടൊപ്പം ജനങ്ങൾക്ക് ഉത്ബോധനം നൽകുന്ന, ജനങ്ങളെ പഠിപ്പിക്കുന്ന മുഅല്ലിമീങ്ങളും വാഇളുകളും ആലിമീങ്ങളുമൊക്കെ സാന്ദർഭികമായും സന്ദർഭമനുസരിച്ചും ഖുർആൻ ഓതിയും ഹദീസ് പറഞ്ഞും ജനങ്ങളെ ഉത്ബോധിപ്പിക്കാൻ ശ്രമിക്കുന്നത് കൂടുതൽ ആളുകൾക്ക് അത് സ്വീകരിക്കാനും പ്രയോഗവൽക്കരിക്കാനും സാധിക്കുന്ന രീതിയാണ്. അപ്പോൾ അത് ആ വക കാര്യങ്ങളൊക്കെ നമ്മൾ ഈ വിഷയത്തിൽ ശ്രദ്ധിക്കണം. മറ്റു വിഷയങ്ങൾ ഇൻഷാല്ലാ അള്ളാഹു സുബ്ഹാനഹു വതാല തൗഫീഖ് ചെയ്താൽ അടുത്ത ക്ലാസ്സിൽ നമുക്ക് വിശദീകരിക്കാം. അള്ളാഹു സുബ്ഹാനഹു വതാല പരിശുദ്ധ ഖുർആനിനെ ശരിയായ രൂപത്തിൽ പഠിച്ച് മനസ്സിലാക്കി ജീവിതത്തിൽ പ്രാവർത്തികമാക്കുന്ന വലിയ ഭാഗ്യവാന്മാരിൽ നമ്മേവരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. വസല്ലല്ലാഹു അലാ നബീന മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി അജ്മഈൻ വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക് അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.